സംഘടനയിലെ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരാളെ കാര്യത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസമുണ്ട്, സയ്യിദുന ഈസ അലൈഹിസ്. ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹത്തിൻ്റെ മുമ്പ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് സഹീഹായ അഭിപ്രായം. എന്നാൽ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് പെണ്ണിട്ടു, കല്യാണം കഴിക്കും, അതിൽ കുട്ടിയുണ്ടാകും. ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്ലാമികമായ ഭരണം നടത്തും. സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാം വഫാത്താകും. വഫാത്തായതിനു ശേഷം മദീന ഷെരീഫിലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷെരീഫിൻ്റെ അടുത്തായി സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്യും. അതോടുകൂടി 124,000 അമ്പ്യാക്കളും കല്യാണം കഴിച്ചവരായി. ലോകത്ത് എന്നല്ല, മനുഷ്യന്മാർക്കിടയിലെ ആദ്യത്തെ കല്യാണം ആദൻ നബിൻ്റെ കല്യാണമാണ്. അലൈഹിസ്സലാം ആദ്യത്തെ പുതിയ അപ്പള അബുൽ ബഷർ ആദം അലൈഹി. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹയാകുന്നു. ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ്, അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണം മുത്തു നബിയുടെ തൃക്കല്യാണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുള്ളവരെ കല്യാണത്ത് കൂടാൻ പൂതി ഉണ്ടാവും. അങ്ങനെയാണ് കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട് കോളേജിൽ നിന്ന് പിരിയുമ്പോൾ പറയും, കല്യാണം ഉണ്ടാവുമ്പോൾ നേരത്തെ പറയുകൊണ്ട് കിട്ടും, എന്നിട്ട് തലേന്ന് രാത്രി പോവും. അങ്ങനെയാണ് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. മുത്തുനബിനോട് ഇഷ്ടമുള്ളവർക്ക് മുത്തുനബിയുടെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. ആ പൂതി തീർക്കാനുള്ളതാണ് സ്വർഗത്തിലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ, മുസ്തഫ നബി തങ്ങൾ കല്യാണം കഴിക്കും സ്വർഗത്തു നിന്ന്. വലിയ ആഘോഷീകരം. നാല് ദിവസം മുമ്പ് തന്നെ ആഘോഷം തുടങ്ങും, കല്യാണത്തിൻ്റെ ആഘോഷം. തോഹാ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അവസാനത്തെ കല്യാണം സ്വർഗത്തിനാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ കല്യാണങ്ങളുണ്ട്. ഖുർആൻ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണമുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണമാകുന്നു അത്. സൂറത്ത് യൂസുഫ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന. നബിയെ, നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. അഹ്സനുൽ ഖസസ്, ചൊറുക്കുള്ള കഥ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൊറുക്കുള്ളത്, ഹസൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൊറുക്കുള്ളത്, അഹ്സൻ നല്ലോണം ചൊറുക്കുള്ളത്. നഹ്നു നഖുസ്സു അലൈക നബിയെ, നിങ്ങൾക്ക് ഞാനൊരു ഖിസ്സ പറഞ്ഞു തരാം. അഹ്സനൽ ഖസസി, ഏറ്റവും മനോഹരമായ ചൊറുക്കുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞു. ദീർഘമായ ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണത്തിൻ്റെ ചരിത്രം. സത്യത്തിൽ നമ്മളെ കല്യാണത്തിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. 24 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിട്ട് ചെറുക്കനെ കൊണ്ടൊരു പെണ്ണിട്ടിക്കണമെന്ന് വാപ്പിയും മീൻ കൂടിയും തീരുമാനിച്ചതിൻ്റെ ശേഷം പെണ്ണന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് പെണ്ണിട്ടണ കഥ തുടങ്ങുന്നതെന്നാണ് നമ്മളെ വിചാരം. അങ്ങനല്ല ഖുർആൻ പറഞ്ഞത്, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ പടച്ചു എന്നുള്ളത് ആദൻ നബി അലൈഹി ഇസ്ലാമിന് മാത്രം ബാധകമല്ല, എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ എത്ര പിന്നെ കാലാവധി ഉണ്ടാകുക? ആദൻ നബിൻ്റെയും ഹവ്വാ ബീവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് രണ്ട് ചരിത്രവും തുടങ്ങാനുള്ള വ്യത്യാസം. കുറച്ച് കാലം ഒന്ന് കൂട്ടുക, എത്രയെന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ട് ചരിത്രം കൂടിയും തുടങ്ങുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാലം കൂട്ടുക. പക്ഷേ പലപ്പോഴും വിവാഹത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണില്ല. സയ്യിദുന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാർ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. കൊണ്ടുപോയിട്ട കാരണവന്മാർക്ക് അറിയില്ല, ഞങ്ങൾ പുതിയാപ്പിള കുട്ടിനെയാണ് ഈ കൊണ്ടുപോയിടുന്നത് എന്ന്. മുപ്പര് പുതിയാപ്പിള പോവാണ് മിസ്രിക്ക്, മിസ്രിലെ പെണ്ണിട്ടാൻ പോവാണ് സയ്യിദുന യൂസുഫ് അലൈഹി ഇസ്ലാം.
എന്നാൽ ചാടണ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയില്ല ഞാൻ പുതിയ അപ്പള പോവുകയാണ് എന്ന്. വള്ളിമ്മ കൂടെ കയറ്റിയ കച്ചവടക്കാർക്ക് അറിയില്ല നാട്ടിലെ പുതിയ അപ്പളനെയാണ് കൊണ്ടുപോണത്. മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാൻ വെച്ചവർക്ക് അറിയില്ല ഞങ്ങൾ പുതിയ അപ്പളക്കുട്ടിനെയാണ് കച്ചവടത്തിന് വെച്ചത് എന്ന്. വാങ്ങിക്കൊണ്ടോണ അസീസ് രാജാവിന് അറിയില്ല പുതിയ അപ്പളക്കുട്ടിനെയാണ് വാങ്ങിക്കൊണ്ടോണത്. അങ്ങനെയാണ്, അതാണ് ചരിത്രം. വിവാഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തുടങ്ങണമല്ല, അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെണ്ണെട്ടിയവരുണ്ടാവും കെട്ടാത്തവരുണ്ടാവും. എല്ലാവർക്കുമുള്ള ഇണകൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവരും ഇണകളായിട്ടാണ് ഉണ്ടാവുക എന്ന് സൂറത്തു യാസീൻ, യാസീൻ സൂറത്തിലുണ്ട്. സൂറത്തു യാസീൻ ഏതാണ്? ഖൽബുൽ ഖുർആനാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, ഖുർആനിൻ്റെ ഹൃദയം യാസീൻ സൂറത്താകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് എല്ലാവരും സ്വർഗത്തിൽ പുതിയ അപ്പിളിയും പുതിയ ആയിട്ടേക്കാരം. എവിടെ പറഞ്ഞു? ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലല്ല റായിക്കി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വ ലഹും മാ യദ്ദഊൻ സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും, വ അസ്വാജുഹും അവരുടെ ഇണകളും, ഭാര്യ ഭർത്താവും. ഫീ ളിലാലിൻ മരത്തിൻ്റെ താഴ്ഭാഗത്ത്, അലൽ അറായിക്കി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ, മുത്തഖിയൂന ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ടായിരിക്കും, ഫീഹ അതിൽ ഫാക്കിഹത്തുൻ പഴങ്ങൾ, വലഹുമ്മ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കും. ഹും അവരും, വ അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ഏത് ഇണ? ദുന്യാവത്ത് അതേ ഇണ, ദുന്യാവത്ത് അതേ ഇണ തന്നെയാണ്. ഇവിടുത്തെ അതേ ഭർത്താവാണ്, ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ ബേജാറാകാനൊന്നുമില്ല, പല്ല് ചെരിഞ്ഞതൊക്കെ നേരാക്കി തരും, ഒറ്റ തട്ട് അത് നേരാവും. സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എന്നും ഒരേ പ്രായമായിരിക്കും. ഇന്നലെ ഇന്നും നാളെയൊക്കെ ഒരേ വയസ്സാണ്, അടുത്ത കൊല്ലം അതേ വയസ്സ് തന്നെ, പിറ്റത്തെ കൊല്ലം അതേ വയസ്സാണ്, ഏറൂല കുറയില്ല. ചൊറുക്ക് കൂടും, ഒരിക്കലും ചൊറുക്ക് കുറയില്ല. സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്, ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്. 19 വയസ്സായ, 18 വയസ്സായ, 20 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 30 വയസ്സിൽ അത്ര തന്നെ ചൊറുക്ക് ഉണ്ടാവില്ല, 40-ൽ അത്ര തന്നെ ഉണ്ടാവില്ല, 50-ൽ അത്ര തന്നെ ഉണ്ടാവില്ല, 60-ൽ അത്ര തന്നെ ഉണ്ടാവില്ല, 70-ൽ തീരെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, കൊല്ലം കൂടുന്നിടത്തോളം ചൊറുക്കാണ് കൂടും. അങ്ങനെയാണ്, കൂടുന്ന ഭംഗിയാണ് സ്വർഗത്തിൽ, ഇവിടെ കുറയുന്ന ഭംഗിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ പടച്ച് അതിൽ നിന്നും നേരെ പകുതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു എന്ന് താരീഖിലുണ്ട്. അള്ളാഹു തആല ഭംഗി പടച്ചിട്ട് നേരെ പകുതി യൂസുഫ് നബി കൊടുത്തു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ഭംഗി മുഴുവനും മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്ന് വേറെ താരീഖിലുണ്ട്. കണക്ക് തെറ്റും, തെറ്റല്ലോ. പകുതി യൂസുഫ് നബി കൊടുത്തു, ഇനി ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. എന്നാൽ മുഹമ്മദ് നബിക്ക് ഭംഗി മുഴുവൻ കൊടുത്തു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കണക്ക് തെറ്റുമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പകുതി കൊടുത്തു, ബാക്കി പകുതി ഉള്ളത് എന്ന് കുറച്ചൊക്കെ ഞമ്മക്കും കിട്ടി, അതുകൊണ്ടുള്ള പെണ്ണുങ്ങളെ നമ്മളൊപ്പം നിൽക്കണേ അല്ലേ, ഓല് പോയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ച് ബാക്കി ഉണ്ടാവുള്ളൂ, മുഴുവൻ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ മുഴുവൻ കൊടുത്ത്? അതാണ് പഠിക്കേണ്ടത്. രണ്ടും ഒരേ ഭംഗിയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്ന ഭംഗിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും, ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്നതാണ്. ദുനിയാവിലെ എല്ലാ സാധനങ്ങൾക്കും ഹസനത്ത് എന്ന ഭംഗിയാണുള്ളത്. ഈ മൊബൈൽ കിട്ടിയപ്പോൾ നല്ല ചൊറുക്കുണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ ചൊറുക്കില്ല. എന്തേ? ആസ്വദിക്കുമ്പോൾ കുറയും, ഹസനത്താണ്.
ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയെല്ലാം ആസ്വദിക്കുമ്പോൾ കൂടും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് കണ്ട ഒരാള് നാളെ കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും, ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. നമ്മളെ തുടക്കത്തിൽ കണ്ട ആള് വയൽ കഴിയണത് വരെ നോക്കിയിരുന്നാൽ പല്ല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാവും. നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും, നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുമായിരുന്നു. അതിനാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിൽ എല്ലാവർക്കും നൽകപ്പെടുന്നത്. സ്വർഗത്തിലൊരു ചന്തണ്ട്, സൂഖുൽ ജുമാ എന്നാണ് അതിന് പേര്. വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു ചന്ത സ്വർഗത്തിൽ. സ്വർഗത്തിലെ സൂഖുൽ ജുമാക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്നും വിൽക്കാനില്ല, ഒന്നും വാങ്ങാനില്ല. അതാണ് ഒരു പ്രത്യേകത. ചന്തയാണ് സംഗതി, പക്ഷോ കച്ചവടത്തിനൊരു സാധനവുമില്ല, വിൽക്കാനും ഒന്നുമില്ല, വാങ്ങാനും ഒന്നുമില്ല. രണ്ടാമത് അതിനൊരു പ്രത്യേകതയുണ്ട്, സ്ത്രീകൾ ആരും വരാറില്ല, പെണ്ണുങ്ങൾ ആരും വരലില്ല. അപ്പൊ റമദാനിലെ അവസാനത്തെ പത്തിന് ചന്തയ്ക്കോയ മാതിരി അല്ല, പെണ്ണുങ്ങൾ ആരും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? ആ ഉണ്ടാവൽ എന്താ വെച്ചാല് ആണുങ്ങൾ ഇങ്ങനെ പോകും സൂഖുൽ ജുമയിലേക്ക്. അങ്ങനെ പഴയ കാലത്ത് പരിചയമുള്ള സ്കൂളിൽ പോയിരുന്ന സമയത്ത് കണ്ടിരുന്ന, കോളേജിൽ പോയിരുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ആൾക്കാരെങ്ങനെ കാണും, സത്താറിനെയും ഗഫൂറിനെയും ആമിറിനെയും ഉമേറിനെയും ഗഫൂറിനെയും ഒക്കെ കാണും. കാണുമ്പോൾ അവരോട് ചോദിക്കും, അല്ലാണ്ട് അനക്ക് എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കും. സാധാരണ ഒരാൾക്ക് 40 വീടുകൾ ചേർന്ന ഒരു വീടാണ് ഉണ്ടാവുക. അതിൻ്റെ നടുവിലൊരു മരം ഉണ്ടാവുക, ആ മരത്തുമേണ് വസ്ത്രങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ അടിയിലാണ് ആഭരണങ്ങൾ ഉണ്ടാവുക, അനക്ക് എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഗഫൂർ പറയും, എനിക്ക് 40 വീട് ചേർന്നൊരു വീടുണ്ട്, അതിനെ നടുക്ക രണ്ട് മരം ഉണ്ട്, തുണിങ്ങുപ്പായും കായ്ച്ചനേന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് ഇപ്പം പെരേക്കെത്തുമ്പോതിന് ഓൻ്റെ പെരൻ്റെ നടുക്ക് രണ്ട് മരം ഉണ്ടാവും. ഇതിനാണ് ചന്തയ്ക്ക് പോണത്. എനിക്ക് കിട്ടാത്തത് ആർക്കേലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണ സ്ഥലമാണ് ചന്ത. അതാണ് സൂഖുൽ ജുമാ, അതിനാണ് പോണേ, അതിനാണ് ആണുങ്ങൾ പോണേ. അങ്ങനെ ജുമയ്ക്ക് പോയി, ചന്തക്ക് പോയി. ജുമാ പിരിയാൻ നേരത്ത്, ചന്ത പിരിയാൻ നേരത്ത് ഒരു പൊടിക്കാറ്റുണ്ടാവും. അതിൻ്റെ പൊടിക്കാറ്റ് കണ്ണു കൂടി മൂക്ക് കൂടി ഒക്കെ കയറിയിട്ട് ഒരു പൊടിക്കാറ്റ്, പൊടിക്കാറ്റടിച്ചാൽ ചന്ത പിരിഞ്ഞു. അങ്ങനെയാണ്, അതുവരെയാണ് ചന്ത ഉള്ളത്. വെടിക്കെട്ട് ഒരു പൊടിക്കാറ്റ്, ചന്ത പിരിഞ്ഞ് പൊടിക്കങ്ങനെ മേത്ത് കൂടെ ഒക്കെ പറ്റിങ്ങാണ്ട് ഓങ്ങനെ വരും പെരേക്ക്. അല്പം 40 വീട് ചേർന്ന ഒറ്റ വീട്ടിൽ സഹധർമ്മി ഉണ്ടാവും. ആര്? ഇവിടുത്തെ അതേ കുഞ്ഞാമീന തന്നെ, ആള് തന്നെയാണ് അവിടെ ഉണ്ടാവും. വാതിലുമ മുട്ടും, അതിൽ 30 ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അല്ല മനുഷ്യ, നിങ്ങൾ തന്നെ അല്ലേ ഇപ്പം ഈ വന്നത്, പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ചൊറുക്ക് മാറിയിട്ട് ആള് വന്നത്. ആഴ്ചക്കാഴ്ചക്ക് മാറ്റി തരുന്ന ചൊറുക്ക്, അതാ സ്വർഗത്തിൽ. അപ്പോഴാണ് മൂപ്പരും ഔത്തക്ക് നോക്കണത്, മറിയമോ എന്നല്ല അത്, ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. മൂപ്പര് ചന്തക്ക് പോയി വന്നപ്പോത്തിന് മൂപ്പത്തിയുടെ ചൊറുക്കും മാറിയിട്ടുണ്ട് എന്നതാണ് സ്വർഗത്തിലെ പ്രത്യേകത. അല്ലെങ്കിലോ മാറ്റി തരുന്ന ഭംഗിയാണ്. അതോടൊപ്പം ആഴ്ചക്ക് മൊത്തത്തിൽ മാറ്റുക. ഇങ്ങനെ ആരാള്? ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും. അപ്പോൾ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു പെണ്ണിനെ രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഒരു പെണ്ണിന് ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെട്ടു, എന്നിട്ട് രണ്ടാമത് ഒരാൾ കല്യാണം കഴിച്ചു. എന്നാൽ സ്വർഗത്തിൽ ഏതാളായിരിക്കും ഈ പെണ്ണിൻ്റെ ഭർത്താവായി വരിക നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ആരാണോ അയാളെ നീ അവിടെ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മു സലമ. റേഞ്ച് കിട്ടുന്നുണ്ടോന്നറിയില്ല. ദുന്യാവിൽ ആണുങ്ങൾ പെണ്ണിനെ തെരഞ്ഞെടുക്കലാണ്, സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അള്ളാഹിൻ്റെ പണി എന്തൊക്കെയെന്ന് മുഴുവനായിട്ട് മനസ്സിലാകണമെങ്കിൽ ആഹാരം കൂടിയും വരണം. അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ചെയ്യുന്ന പണികൾ എന്താണെന്ന് മുഴുവനായും മനസ്സിലാവണമെങ്കിൽ ദുന്യാവ് കൊണ്ട് മാത്രം മനസ്സിലാവില്ല, ആഹാരം കൂടി വന്നാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, പടച്ചോനെ അഞ്ചൊത്തും സുബിയെ നിക്കരിച്ചിട്ട് ഇൻ്റെ പെരപ്പണി തീരുന്നില്ല, അപ്പുറത്തെ മറ്റേ ഗോപാലനതാ
അല്ലെങ്കിൽ മറ്റേ ചങ്ങായി ഇബ്രാഹിം അതാ, ഓനെ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടെ വീഴുള്ളൂ, തട്ടും തട്ടുമല തട്ടുമായിട്ട് മേലക്ക്, ഇന്നോവ ഉള്ളതിൻ്റെ ഒപ്പം വേറെ കാറും കൂടി വാങ്ങിക്കുക, ഞാനാണെങ്കിൽ അഞ്ച് വക്തിനും പള്ളിക്ക് പോകേണ്ട, സുബീകരിച്ച് തോരക്കേണ്ട, എൻ്റെ തീരണില്ല എന്തേ എന്ന് തിരിയണമെങ്കിൽ ദുനിയാവ് കൊണ്ട് മാത്രം തിരിയില്ല. അള്ളാഹുവിൻ്റെ അതിൽ അവൻ്റെ നീതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മഹ്ശർ സംവിധാനിച്ചിട്ടുള്ളത്. അവിടുന്ന് തിരിയെന്തിനായിരുന്നു? എല്ലാവർക്കും തിരിയും, എല്ലാവർക്കും തിരിയും, എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് ഉപയോഗിക്കും. ദുനിയാവിൽ വെച്ച് പുരുഷൻ സ്ത്രീയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വെച്ച് സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുക്കുകയാണ്. പുതിയാപ്പിളാരെ, അതുകൊണ്ട് നല്ലവർക്ക് പെരുമാറിക്കോളി, എന്നാൽ മൂപ്പത്തിയാരൊപ്പം തന്നെ കഴിഞ്ഞൂടാ, അല്ലെങ്കിൽ മൂപ്പത്തിയാർ പറ്റിയ ആളെ വേറെ നോക്കും. സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയാളെ നീ അവിടെ വെച്ച് തിരഞ്ഞെടുക്കുകയായിരിക്കും എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുള്ളത്, ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ആണുങ്ങൾക്ക് എന്തിനാ ഞങ്ങളെന്ന് വേണ്ടിയല്ല, ഓൽക്ക് ഹൂറുല്ലിങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഓൽക്ക് ഞങ്ങളെന്ന് വേണ്ടിയല്ല. ഈ ഹൂറുല്ലിങ്ങൾ എന്ന് പറഞ്ഞ് കേൾക്കണേൻ്റെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഹൂറുല്ലിങ്ങൾ എന്ന് കേൾക്കണത് തന്നെ പെണ്ണുങ്ങൾക്ക് വലിയ ദേഷ്യമാണ്. എന്താ കാരണം? വിഷയം മനസ്സിലാകായിട്ടാണ്, സംഗതി എന്താന്ന് മനസ്സിലാകായിട്ടാണ്. ഹൂറുല്ലിങ്ങൾ നല്ല ചൊറുക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ സ്വർഗം കാണാൻ വേണ്ടി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പണിയെടുത്തു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയായിരുന്നു, ഞാൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം, ഒന്ന് പോയി നോക്കിയായിരുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ, കുടിയിരിക്കലിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് വന്നു നോക്കാൻ പറയില്ലേ, ഞാൻ എന്തെങ്കിലും വല്ല കുറവുണ്ടോയെന്നൊന്ന് നോക്കി. അങ്ങനെ സ്വർഗം പണി കഴിഞ്ഞതിന് ശേഷം സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പോയി നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നിട്ട് ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് കണ്ടു, ഒരു ലൈറ്റ്. ഉടനെ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ബോധരഹിതനായി വീണു ആ പ്രകാശം കണ്ടെങ്കിന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചണു. അരി ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. അരി പറഞ്ഞു, ഞാൻ ഹൂറുല്ലിങ്ങളിൽ പെട്ടൊരു പെണ്ണാണ് കാരണം. ഇവിടെ സ്വർഗത്തേക്കുള്ളതാന്ന് ചോദിച്ചു. ആ ഞാൻ സ്വർഗത്തേക്കുള്ളതാണ് കാരണം. അപ്പം ഞാൻ ഒരു ലൈറ്റ് കണ്ടില്ല, അതെന്തായിരുന്നു എന്ന് ചോദിച്ചു. ആ ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. മനസ്സിലായോ? അതാണ് ഹൂറുല്ലിങ്ങൾ. എന്നാൽ ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് ഹൂറുല്ലിങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്ന് വരുന്ന പെണ്ണിൻ്റെ ചൊറുക്കിനെ അപേക്ഷിച്ച് ഹൂറുല്ലിങ്ങൾ ഒന്നുമല്ല. അതാണ് സംഗതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഹൂറുല്ലിങ്ങൾ എന്ന് പറഞ്ഞത് ആണുങ്ങൾക്കുള്ളതാ പെണ്ണുങ്ങൾക്കുള്ളതാന്ന് ചോദിച്ചു എന്നാൾ ഞാൻ. അതിൽ പെണ്ണുങ്ങൾ വേഗം വിളിച്ചു പറഞ്ഞു അത് ആണുങ്ങൾക്കുള്ളതാണ് കാരണം. അപ്പോൾ ഖുർആനിൽ വിൽദാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആണുങ്ങൾ ഉണ്ടാവും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബി അക്വാബിം വബരീഖ വകഅസിം മിം മൈൻ. സ്വർഗത്തിലേക്ക് മാത്രമായി പടക്കപ്പെട്ട പുരുഷന്മാർ വിൽദാൻ, നല്ല ചെറുപ്പക്കാർ കുട്ടികൾ. യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. അപ്പൊ സ്വർഗത്തിൽ കുറെ ആണുങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആർക്കാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് എല്ലാവർക്കും ഉള്ളതാണ് കാരണം. ആണുങ്ങൾ ആർക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. സ്വർഗത്തിൽ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട്, അത് ആർക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങൾക്കുള്ളതാണ്. അധികം ആൾക്കാരും മനസ്സിൽ അങ്ങനെ ഉണ്ടാകുക, സംഗതി അങ്ങനെയല്ല. പെണ്ണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്, ആണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. ഒന്നൊരു കൂട്ടർക്ക് മാത്രമുള്ള ഒന്നല്ല, വെറുതെ തോന്നിയതാണത്. ഹൂറുല്ലിസാനടൂത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. താഴെ ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ.
ഹൂറുൽ ഇസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്. താരാട്ടു പാടാൻ തോഴികൾ വരെ ഉണ്ട്. തോഴി ആർക്കുള്ളതാ? രാജാവിനാ രാജ്ഞിക്ക? തോഴി രാജാവിനാ രാജ്ഞിക്ക? കഥ പുസ്തകം വായിക്കണവർക്കറിയാം, തോഴി രാജാവിനല്ല രാജ്ഞിക്കാകുന്നു. അപ്പൊ ഹൂറലിങ്ങൾ രണ്ടു കൂട്ടർക്കുള്ളതാണ്, വിൽദാൻ എന്ന ആണുങ്ങൾ അതും രണ്ടു കൂട്ടർക്കുള്ളത് തന്നെയാണ്. അതിലൊന്നും ബേജാറാണ്ട, ഞോ അതിനേക്കാൾ ചൊർക്ക് ഇവിടുന്ന് പോകുന്ന ആണുങ്ങളും ഇവിടുന്ന് പോണ പെണ്ണുങ്ങളും തന്നെയാണ്. ഏതാണ് ഏത് പെണ്ണ്? ഇവിടുന്നുള്ളതെ. സത്യത്തിൽ കല്യാണം എന്തിനാ? സത്യത്തിൽ ഈ കല്യാണം എന്തിനാ? സ്വർഗത്ത് ചെന്നിട്ട് പെണ്ണെറിഞ്ഞ് നടക്കാതിരിക്കാൻ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പെണ്ണെറിഞ്ഞ് നടക്കാറിന് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കണ്ടിച്ച് പോവുക, അതിനാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ഒരു സ്വർഗീയമായ അമലാണ്. കല്യാണം എന്നതൊരു സ്വർഗീയമായ അമലാണ്. ആദം വല്ലിപ്പ സ്വർഗത്തുനിന്ന് തുടങ്ങിയതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ അവസാനിപ്പിക്കുന്നതുമായ പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്താകുന്നു വിവാഹം. വിവാഹം ഒന്നേ സുന്നത്തുള്ളൂ കേട്ടോ, മൂന്നെണ്ണം കൂടി ഹലാലേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ എങ്ങനെ തോന്നൽ തുടങ്ങിയിട്ടുണ്ട്, നാലെണ്ണം സുന്നത്തുണ്ട് എന്നൊക്കെ തോന്നലുണ്ട്. അങ്ങനെയല്ല, തഴവൻ്റെ പാട്ട് തന്നെ ഉണ്ട്. സുന്നത്ത് എത്ര തന്നെ ഉള്ളൂ? സുന്നത്തൊന്നാണ്, ബാക്കി മൂന്നെണ്ണം ഹലാലാവുന്നേ ഉള്ളൂ, ജായിസാകും അത്രേ ഉള്ളൂ. സുന്നത്തൊന്നാണ്, നാലെണ്ണല്ല. എന്നാൽ പിന്നെ എന്തിനെ ആയത്ത് തുടങ്ങുമ്പോൾ തന്നെ രണ്ടെണ്ണം പറഞ്ഞു എന്നാണ്? മസ്നാവ സുലാസവ റുബ എന്നുള്ള തുടങ്ങിയത് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ കെട്ടിക്കോളി എന്നല്ലേ പറഞ്ഞത്? സുന്നത്ത് ഒന്നാണെങ്കിൽ നാ ഒന്നല്ലേ പറയേണ്ടത്? അതാ ചോദ്യം. എന്താ കാരണം? ഈ ആയത്തിറങ്ങിയത് യത്തീം കുട്ടിയുടെ കാര്യത്തിലാണ്. സാധാരണ ഒരാളുടെ കാര്യത്തിൽ ഇറങ്ങിയതല്ല ആയത്ത്. ആ ആയത്തിറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താ നിങ്ങൾ? ആ ആയത്തിറങ്ങണത് ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് യത്തീം കുട്ടികൾ കൂടുതലും യത്തീംഖാന കുറവ് വരുന്നു. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്, യത്തീംഖാന കൂടുതലും യത്തീം കുട്ടികൾ കുറവാണല്ലോ. അന്ന് യത്തീം കുട്ടികൾ കൂടുതലാണ്, യത്തീംഖാന വളരെ കുറവാണ്. എന്താ യത്തീം കുട്ടികൾ കൂടാൻ കാരണം? കുടുംബകലഹം, ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം, നിസാര നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബങ്ങളാണ് അക്കാലത്തുള്ളത്. വല്യ വല്യ തറവാട്ടുകാർ ഒന്നിച്ചാ താമസിക്കുക, ഷേബ് ബനി ത്വാലിബ് എന്നൊക്കെ പറയും പോലെ വല്യാപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളും കൂടി ഒരുമിച്ച് താമസിക്കും, അതിന് ഷേബ് എന്ന് പറയും. ഇന്നും ആ പേരുണ്ടെന്ന് ഷീബ് എന്ന് പറയും, അറബികൾ താമസിക്കുന്ന സ്ഥലത്തിന് ഷീബ് എന്നാണ് പറയാം. മുമ്പ് അതന്നെയാണ്, അന്ന് നന്നാക്കി പറഞ്ഞിരുന്നു, ഒന്ന് കേടിരുത്തി പറയേണ്ടതെന്നേ ഉള്ളൂ. അങ്ങനെ ഷേബുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ഉണ്ടാവും. യുദ്ധം തുടങ്ങിയാൽ പരമാവധി ആൾക്കാർ മരിച്ചിട്ടാണ് യുദ്ധം നിർത്തുക. അങ്ങനെ മരിക്കുമ്പോൾ യത്തീം കുട്ടികൾ കൂടുതലുണ്ടാവും. യത്തീംഖാനല്ലാത്തതുകൊണ്ട് ആരെങ്കിലും കഴിവുള്ള ആൾക്കാർ നോക്കാൻ കൊണ്ടുപോകും യത്തീം കുട്ടീനെ, പെരെ കൊണ്ടുപോകും. യത്തീം കുട്ടികളെ നോക്കിയാൽ മഹിറ് പോലും കൊടുക്കാതെ കല്യാണം കഴിക്കുന്ന പതി വന്നുണ്ടായിരുന്നു. ഒന്നും കൊടുക്കൂല, വിവാഹപ്രായം എത്തിയാലും ഓൻ സ്വന്താക്കും നോക്കിയാൾ. അത് പറ്റൂല, അല്ലാത്തത് രണ്ടെണ്ണം കിട്ടിയാലും വേണ്ടില്ല എന്നാണ് ഈ ആയത്ത്. യത്തീം കുട്ടിനെ ഈ മാതിരി ചെയ്യുന്ന പരിപാടി ശരിയാവില്ല. അല്ലാത്ത സ്വതന്ത്ര സ്ത്രീ ഞങ്ങൾ രണ്ടെണ്ണം കെട്ടിക്കോളി, മൂന്നെണ്ണം കെട്ടിക്കോളി, നാലെണ്ണം കെട്ടിക്കോളി, എന്നാലും യത്തീം കുട്ടിനെ ഈ പരിപാടി ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ ആയത്ത്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം യത്തീമിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സുന്നത്ത് അത്ര തന്നെയാണ്, ഒന്നെന്നെയാണ്. രണ്ടും മൂന്നും നാലും ജായിസാകും എന്ന് മാത്രം. നാല് വരെ ജായിസാവും, അവിടുന്നോട്ട് ജായിസാകൂല്ല. അപ്പം അങ്ങനെ വിചാരിക്കരുത്. എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട സുന്നത്തായ അമലാകുന്നു വിവാഹം. കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പഠിച്ചും കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചാൽ തവജല്ലാഹുലഹു താജൽ മലികി ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തസവ്വജ ലില്ലാഹി തവജല്ലാഹുലഹു താജൽ മലിക്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ അള്ളാഹു രാജാവിൻ്റെ കിരീടം നൽകുന്നതാണ്. കിരീടം കൊടുത്തിട്ട് രാജാവാക്കുവാനെ, കല്യാണം കഴിച്ചവരൊക്കെ രാജാക്കന്മാരേക്കാരം. അങ്ങനെ ഇനിയുണ്ട് ധാരാളം ഹദീസുകളിൽ വിവാഹത്തിൻ്റെ കൂലി പറഞ്ഞിട്ടുണ്ട്.
ഒരുപാട് ഹദീസുകളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിക്കുകയും അതിൽ അവനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു നന്മയെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിൻ്റെ ഓരോ ശ്വാസത്തിനനുസരിച്ചും ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഏടിലെ ഹസനാത്ത് എഴുതും. കുട്ടി എന്ന് പറഞ്ഞാൽ ഏതുവരെ? കുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പാനും ഉമ്മാനെയും സംബന്ധിച്ച് കുട്ടി കുട്ടിയാകുന്നത് പ്രായം തികയണത് വരെയല്ല, മരിക്കണവരെ. പ്രായം തികയണത് വരെയല്ല, മരിക്കണത് വരെയാണ്. അപ്പം മരിക്കുന്നത് വരേക്കും ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിനും വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഏടിൽ ഹസനാത്ത് എഴുതും. ഒരു പെണ്ണ് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്താൽ ആ പെണ്ണിന് 100 ഷഹീദിൻ്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായാൽ 100 ഷഹീദിൻ്റെ കൂലി. ഷഹീദ് എന്ന് പറഞ്ഞാൽ പാര, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയാം. ശുഹദാക്കന്മാരെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഹംസ റളിയല്ലാഹു അൻഹുവിനെ, സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. വബി ഹംസത്തൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദി ശുഹദായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം പിന്തുണ നൽകിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഹംസ നബി തങ്ങളുടെ ആളാപ്പേ. സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു ഹംസ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണ്. അമ്പും വില്ലെടുത്ത് നേരം വെളുത്താൽ കാട്ടിലേക്ക് വേട്ടയാടാൻ പോകും. മാനുകളെയോ മുയലിനെയോ പക്ഷികളെയോ വേട്ടയാടി പിടിച്ച് അവിടുന്ന് തന്നെ ശരിയാക്കി ചുട്ടു തിന്ന് ഹംസ വരും. മടങ്ങി വരുമ്പോൾ കഅബന്റെ ചുറ്റുഭാഗത്ത് ഇരുന്നിട്ട് ആൾക്കാർ വർത്തമാനം പറയുണ്ടാവും. കള്ളൂടിയുടെ വർത്തമാനം, പെണ്ണുപിടിയുടെ വർത്തമാനം, വല്യാപ്പാക്ക് ആനണ്ടായിരുന്നു എന്നുള്ള വർത്തമാനം അതിങ്ങനെ പറയുണ്ടാവും കഅബന്റെ ചുറ്റുഭാഗത്തും. ആ കൂട്ടത്തിൽ കുറച്ചേരം ഇരുന്ന് വർത്തമാനം പറയും. പെരയെ പോകും, കടന്നുറങ്ങും, രാവിലെ നേരം വെളുത്താൽ അമ്പും വില്ലെടുത്ത് കാട്ടിലേക്ക് പോകും. ഇതാണ് ഹംസയുടെ പ്രത്യേകമായ ലോകം. ഒരു ദിവസം ഹംസ റളിയല്ലാഹു അൻഹു കാട്ടിൽ പോയി വേട്ടയാടി മടങ്ങി വരുമ്പോൾ കഅബന്റെ അടുത്ത് വന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജദ്അൻ എന്നു പേരായ ഒരാളുടെ ഒരു അടിമ സ്ത്രീ ഹംസയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹംസേ എന്തിനാണെന്നെ പറ്റുക ചോദിച്ചു. എന്തിനാണ് ചങ്ങായി എന്നെ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു എന്തേ ചോദിച്ചു. എടാ എൻ്റെ കാരനോലെ അബ്ദുല്ലാഹിൻ്റെ മകൻ മുഹമ്മദിന അബുജാഹിൽ എന്തെല്ലാം വർത്താനാ പടി ഇരുന്നാണ്ട് പറഞ്ഞത്, എന്തിനാ ചോ കാണാന്നും പറഞ്ഞുങ്ങാണ്ട് മീശയും വെച്ചിങ്ങാണ്ട് നടക്കണത് എന്ന് ചോദിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് അങ്ങോട്ടും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഇല്ല അങ്ങോട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല ചോദിച്ചു. ഒന്നും പറഞ്ഞിട്ടില്ല ആറും. ആഹാ, അബുജാഹിലിങ്ങനെ അപ്പുറത്ത് വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, ലയനത്തൊന്നായാലെ അവൻ്റെ ആൾക്കാരുണ്ട്. അടുത്ത് ചെന്നിട്ട് തോളുന്ന വില്ലെടുത്തുങ്ങാണ്ട് തലക്കൊരൊറ്റ അടിയാണ് കൊടുത്തു. ഒന്നുകൂടിയും പറഞ്ഞാടാറും, ഒന്നുകൂടിയും പറയാറും. അതിൽ ഒപ്പമുള്ള ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ ഹംസൻ്റെ നേരെ നീച്ചു. അതിൽ അബുജാഹിൽ പറഞ്ഞു, അവിടെ അടങ്ങിയിരുന്നോളി, ഞാൻ മയമ്മേനെ ചീത്താറുണ്ടുണ്ട് അതിനുള്ളതാണ് കാരണം. മുണ്ടാതിരുന്നോളി ആറും, ഇപ്പം ഒന്നും മുണ്ടാൻ പോണ്ടാറും. മുഹമ്മദിനെ ചീത്താറുണ്ടുണ്ട് ഞാൻ അതിനുള്ളതാണ് ഇപ്പോൾ കിട്ടിയത്, മുണ്ടാതിരിക്കുകയായിരുന്നു. എല്ലാവരും ഇരുത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരിങ്ങനെ പെരേക്ക് പോകുമ്പോൾ മൂപ്പരിങ്ങനെ ആലോചിച്ചു, അല്ലേ ഇപ്പം മുഹമ്മദ് പറഞ്ഞതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളത്, എന്താ പല്ലേ ഓൻ പറഞ്ഞത്, പെണ്ണ് പിടിച്ചണ്ട, കള്ള് പിടിച്ചണ്ട, കക്കണ്ട, ചുട്ടളിക്കണ്ട, പലിശ വാങ്ങണ്ട, ഇതൊക്കെയല്ലേ പറഞ്ഞത്, എന്താ ഇപ്പം ഇതിനൊരു കുഴപ്പം. പെരേക്കെത്തണേൻ്റെ മുമ്പെന്നെ മുമ്പൊരു തീരുമാനമായി കുഴപ്പമൊന്നുമില്ല എന്ന്. പെരേക്ക് കയറിയില്ല, നേരെ അങ്ങോട്ട് വന്നു. ഇലാ ഹദറത്തി ഹബീബിന റസൂലുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ ഞാൻ എൻ്റെ മതത്തിൽ കൂടാണ് ചൊല്ലിക്കൊണ്ടുവരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു. നബി തങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു. ബദർ യുദ്ധം നടക്കുമ്പോൾ ആദ്യം കളത്തിക്കണ്ടിറങ്ങിയത് ഹംസയാണ് റളിയല്ലാഹു അൻഹു. അസ്വദ് നബി തങ്ങളുടെ വെള്ളത്തടാകം പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നു, അതാണ് ആദ്യം അവിടുന്ന് ഇറങ്ങിയത്. ഫസ്റ്റ് ഉണ്ടിറങ്ങി. അപ്പം ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങിയത്, വമ്പുറ്റ ഹംസ റളിയല്ലാ ചാടി തമ്പി അസ്വദിൽ മാറടാ
വള്ളൽ നബി മഹമൂദർ ഹൗലീന്ന് വെള്ളം കുടിപ്പവനാരടാ. അതാണ് സയ്യിദുന ഹംസത്തുൽ കർറാ റളിയല്ലാഹു സയ്യിദു ശുഹദാ, ശുഹദാക്കന്മാരുടെ നേതാവ് എന്ന പേര് മഹാനവർക്കാണ്. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി, ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി. ഹിന്ദ് എന്ന പേരായ ഒരു പെണ്ണിൻ്റെ പരിശ്രമത്തിന് വഴങ്ങി ഹിന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടി വഹ്ഷി എന്ന ഒരാളായിരുന്നു ഹംസയെ കൊന്നത്. പാറക്കല്ലിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് ഹംസ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ചാട്ടുളി എറിഞ്ഞു ഹംസ റളിയല്ലാഹുവിന് കൊണ്ടു വീണു. ഓടിച്ചെന്ന അയാൾ നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരൾ വലിച്ച് പുറത്തേക്കെടുത്ത് വായയിലിട്ട് ചവച്ചു തുപ്പി. അങ്ങനെയാണ് ഹംസ വഫാത്താണത് റളിയല്ലാഹു അൻഹു. അതാണ് ഷഹീദ്. അങ്ങനത്തെ 100 ഷഹീദിൻ്റെ കൂലി ഒരിക്കൽ പള്ളയിലുണ്ടായി പറ്റാൽ അള്ളാഹു പെണ്ണിന് കൊടുക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈവാഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വലിയ കൂലിയാണ് ഓഫർ. പക്ഷെ നമ്മൾക്കിത് തീരെ മനസ്സിലാകുന്നില്ല. നമ്മളെ മലബാറിലൊക്കെ ഒരു പ്രയോഗം തന്നെ ഉണ്ട്, പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടിയിൽ. നമ്മളെ ചാരം ഇടങ്ങാറാവാനാണ് പെണ്ണ് കിട്ടുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ കൈച്ചിലാകാൻ പെണ്ണ് കെട്ടിക്കോളിയെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പെണ്ണ് കെട്ടിക്കോളി ചങ്ങായിമാരെ എന്നാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അംഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അംഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചിരിക്കുന്നു എന്നത്. ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടാനാകുന്നു അത്. മിൻ അൻഫുസിക്കും അസ്വാജ എന്നുള്ളടത്തൊരു വിശദീകരണമുണ്ട്. അൻഫുസ് എന്നതിന് മനസ്സ് എന്നൊരർത്ഥമുണ്ട്, ശരീരം എന്നൊരർത്ഥമുണ്ട്, മനസ്സ് എന്നൊരർത്ഥമുണ്ട്, ആത്മാവ് എന്നൊരർത്ഥമുണ്ട്, ഹൃദയം എന്നർത്ഥമുണ്ട്. ഇതൊക്കെ നഫ്സിൻ്റെ അർത്ഥമാണ്. അംഫുസിന് മനസ്സ് എന്നൊരർത്ഥമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ പടച്ചിരിക്കുന്നു എന്നാണ് അപ്പർത്ഥം. മനസ്സിന്ന് ഇണ പടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മനുഷ്യന്മാർക്കും ഒരാണിൻ്റെ സ്വഭാവം ഉണ്ടാവും, ഒരു പെണ്ണിൻ്റെ സ്വഭാവം ഉണ്ടാവും. എല്ലാവർക്കും ഒരാണിൻ്റെ സ്വഭാവമുണ്ട്, ഒരു പെണ്ണിൻ്റെ സ്വഭാവമുണ്ട്. പൗരുഷഭാവത്തിൽ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്, സ്ത്രൈണഭാവത്തിൽ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. ആണുങ്ങൾക്ക് സ്ത്രൈണഭാവവും വേണം, പെണ്ണുങ്ങൾക്ക് പൗരുഷവും വേണം. ആണുങ്ങൾക്ക് പൗരുഷം മുന്തി നിൽക്കണം, പെണ്ണുങ്ങൾക്ക് സ്ത്രൈണത മുന്തി നിൽക്കണം, ഇല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറാവും. ആണുങ്ങൾക്ക് പൗരുഷം മുന്തി നിൽക്കണം, പെണ്ണുങ്ങൾക്ക് സ്ത്രൈണത മുന്തി നിൽക്കണം. പക്ഷെ ആണുങ്ങൾക്ക് സ്ത്രൈണത കുറച്ച് വേണം, പെണ്ണുങ്ങൾക്ക് പൗരുഷവും കുറച്ച് വേണം. മിനി ബസ്സിൽ സ്കൂൾക്ക് പോകുമ്പോൾ ബാക്കിൽ ഒരു ചങ്ങായി വന്നുങ്ങാണ്ട് ചാരിയാൽ മുട്ടുസൂചി എടുത്തുങ്ങാണ്ട് കുത്താൻ പറ്റണമെങ്കിൽ പെൺകുട്ടികൾക്ക് പൗരുഷം വേണം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ട തന്നെയാണ് എന്ത്? പൗരുഷം കുറച്ച് വേണ്ടതാണ്, തോന വേണ്ടെന്നേ ഉള്ളൂ. ആണുങ്ങൾക്ക് സ്ത്രൈണതയും വേണം, കാരണം ഹയാ എന്ന ലജ്ജ സ്ത്രൈണതയുടെ ഭാഗമാണ്, ലജ്ജ സ്ത്രൈണതയുടെ ഭാഗമായിട്ടുള്ളതാണ്. ലജ്ജ ഇല്ലെങ്കിൽ ആൾക്കാരുടെ നിന്ന് തൊള്ളെ തുണിയൊക്കെ പറയും, അരക്കന്ന് കീപ്പെട്ടുള്ളൊക്കെ പറയും. ഡ്രൈവർമാരെ മാതിരി, എല്ലാ ഡ്രൈവറും അല്ല, ചില ഡ്രൈവർമാരെ മാതിരി. മുത്തുനബിയും ഡ്രൈവറായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവറായിരുന്നല്ലോ. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും ഓടിച്ചിട്ടുണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അതുകൊണ്ട് എല്ലാവരും പറയാൻ പറ്റൂല. സത്യത്തിൽ ഏറ്റവും വിനയം വേണ്ട വിഭാഗം ഡ്രൈവർമാരാണ്, കാരണം മനുഷ്യൻ്റെ ജീവൻ കൊണ്ടാണ് ഈ കളിച്ചത്. എന്നാലും ദൗർഭാഗ്യവശാൽ വിനയം എന്ന് പറഞ്ഞത് അടുത്തു കൂടെ പോകാത്ത വിഭാഗമായിട്ട് ഡ്രൈവർമാർ മാറി. അങ്ങനെ തൊള്ള തുറന്നാൽ അരക്കെന്ന് കീപ്പെട്ടുള്ളത് മാത്രം, അതിൻ്റെ സ്പെല്ലിങ് മാത്രമേ അറിയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. അങ്ങനെയാണ് പോലാണ് ഏറ്റവും വിനയം ഉണ്ടാ വേണ്ടിയിരുന്ന വിഭാഗം, പക്ഷെ ഇല്ലാതായി, ദൗർഭാഗ്യം എന്ന് പറയാം. അതുകൊണ്ട് എല്ലാവരും പറയാൻ പറ്റൂല, ചിലരൊക്കെ എങ്കിലും അങ്ങനെയാണ്. അപ്പം എന്തേ ഹയാ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഹയാ സ്ത്രൈണതയുടെ ഭാഗമായുള്ളതാണ്, അത് പുരുഷന് വേണം, പൗരുഷം. എങ്ങനെയപ്പോൾ ഇത് കിട്ടുക?
പൗരുഷം വാപ്പാൻ്റെ ഇരുന്ന് കിട്ടുന്നതാണ്, സ്ത്രൈണത അമ്മാൻ്റെ ഇരുന്ന് കിട്ടുന്നതാണ്. പൗരുഷം വാപ്പാൻ്റെ ഇരുന്നാ കിട്ടുക, എപ്പോഴാണ് കിട്ടുക? അത് പ്രസവിക്കപ്പെട്ട ഉടനെയാണ് കിട്ടുന്നത്. ഏതൊരു കുട്ടിയും ദുനിയാവിലേക്ക് ജനിച്ചു വരുമ്പോൾ രണ്ട് കൈയും കൂട്ടി പിടിച്ചിട്ടാണ് വരിക. എന്തിനാ കൂട്ടി പിടിച്ച് വരുന്നത്? ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനൊന്നൊരു പാട്ടിലുണ്ട്, ശരിയല്ല, അതിനൊന്നല്ല. മനുഷ്യൻ ജന്മനാ ശുദ്ധനാണ്, ഓൻ അങ്ങനെ ദുഷിച്ച ചിന്തകളിലൊന്നല്ല വരുന്നേ. എല്ലാ മനുഷ്യനും ജന്മനാ ശുദ്ധനാകുന്നു. ഒരു പാട്ടിലതുണ്ട്, ആ പാട്ടിൽ ഉദാഹരണത്തിന് കൊടുത്തതാണ്, അറബി സാഹിത്യത്തിന് ഉദാഹരണം പറയാൻ വേണ്ടി കൊടുത്ത പാട്ടാണത്. അതൊരു ശരിയായ തത്വമല്ല. മനുഷ്യൻ ജന്മനാ മോശക്കാരനാകുന്നു എന്നത് ജൂതവിശ്വാസമാണ്. ജൂതന്മാർക്കാണ് ആ കാഴ്ചപ്പാടുള്ളത്. മനുഷ്യൻ ജന്മനാ പാപിയാകുന്നു, പാപത്തിൻ്റെ പുത്രനാകുന്നു മനുഷ്യൻ എന്നത് ജൂതവിശ്വാസമാണ്. മനുഷ്യൻ ജന്മനാ നല്ലവനാകുന്നു എന്നതാണ് ഇസ്ലാമിക വിശ്വാസം. അപ്പോൾ കൈ കൂട്ടി പിടിച്ചു വരുന്നത് ദുന്യാവ് മുഴുവൻ വെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനൊന്നുമല്ല. പിന്നെന്തിനാ? ഒരു സ്വാലിഹായ മനുഷ്യൻ എന്നെ പിടിച്ചാൽ മതി, ചെവി അടച്ചിട്ടാ വരിക, അള്ളാഹുവിനെ കുറിച്ച് മാത്രം എനിക്ക് കേട്ടാൽ മതി, കണ്ണടച്ചിട്ടാ വരിക. കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, നോക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവില്ല. കുട്ടികളെ, അല്ല ഞാൻ അപ്പം നിങ്ങളോട് തന്നെയല്ലേ ഈ പറയണല്ലേ, അല്ല അല്ലെങ്കിൽ വേറെ പണിയുണ്ട്, അതാണ് ഞാൻ. എന്നാ ശരി, ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. ഇന്നുല കിതാബിയ സയ്യിദി ഖൈറൻ നബീ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കൈ കൂട്ടിപ്പിടിച്ചു വരുന്നത് ഒരു സ്വാലിഹായ മനുഷ്യൻ എന്നെ പിടിച്ചാൽ മതി എന്നാണ്. കണ്ണടച്ചിട്ടാ വരിക, അടക്കാൻ തന്നെ ഇങ്ങനെയല്ല, നോക്കണുണ്ടാവും കാണുന്നുണ്ടാവില്ല. കുട്ടികൾ നമ്മളെ നോക്കണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മളെ നോക്കൂലല്ലോ. ചെറിയ കുട്ടികളെ നോക്കുന്നവർക്ക് അറിയാതെ കുട്ടികൾ മനുഷ്യന്മാരെ ശ്രദ്ധിക്കൂല. ലൈറ്റ് കണ്ടാലും നോക്കും, മൂലിയന്മാരെ കണ്ടാലും നോക്കും. അസൂയ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, മൂലിയന്മാരെ കണ്ടാൽ നോക്കും. എന്താ കാരണം? വെള്ളത്തിന് വെള്ളക്കുപ്പായിട്ടിട്ടാണ്, അല്ല ഒന്നല്ല, അങ്ങോട്ട് അങ്ങളിൽ നോക്കും. വെളുത്ത വസ്ത്രത്തോടുള്ള താല്പര്യമാണ്, ലൈറ്റ്. അത് മലക്കുകളുടെ ലോകവുമായുള്ള ബന്ധമാണ്, മാലാകമാരുടെ ലോകവുമായുള്ള ബന്ധമായതുകൊണ്ടാണ് വെള്ളയിലേക്ക് നോക്കുന്നതിൻ്റെ കാരണം. അതാണ് ലൈറ്റും വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ നോക്കുന്നതിൻ്റെ കാരണം, അല്ലാതെ മനുഷ്യന്മാരെ മുതുക നോക്കൂല. അപ്പം പിന്നെ എന്തിനാ? അപ്പം കണ്ണടച്ചു വരുന്നു എന്തിനു വേണ്ടി? ഒരു സ്വാലിഹായ മനുഷ്യനെ ഞാനും ഒരു സ്വാലിഹായ മനുഷ്യൻ എന്നെയും കണ്ടാൽ മതി എന്നതാണ്. കുട്ടി ആദ്യമായി നോക്കുന്നത് ഉമ്മയെയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് ആ കുട്ടിയുടെ ഉമ്മയാണ്. അൽ ജന്നത്തു തഹത്താ ഖദാമിൽ ഉമ്മഹാ, സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടിലാണ്. അപ്പോൾ ഒരു കുട്ടി ആദ്യം നോക്കുക ഉമ്മനായിരിക്കും. അപ്പം ഉമ്മ അല്ലാത്ത ആരെയും കാണരുത് എന്നതാണ് കണ്ണടച്ചു വരുന്നതിൻ്റെ താല്പര്യം. കൈ കൂട്ടി പിടിച്ചു വരുന്ന എന്തിനാ? ഒരു സ്വാലിഹായ മനുഷ്യൻ എന്നെ തൊട്ടാൽ മതി എന്നാണ്. ആരാ സ്വാലിഹ്? വാപ്പയാണ് സ്വാലിഹ്. അപ്പോൾ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ ഭർത്താവ് ഓടിച്ചെല്ലണം, ടിക്കറ്റൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണം. പ്രസവിച്ചു എന്ന് കേട്ടാൽ ഓടിച്ചെല്ലണം. ചെന്നിട്ടോ പ്രസവിച്ച് കിടക്കണ കട്ടിലിൻ്റെ അടുത്ത് ഒരു സ്റ്റൂൾ ഇട്ട് ടൈം ഇരിക്കണം. എന്നിട്ട് മടിയിലൊരു ടർക്കി വിരിക്കണം. എന്നിട്ട് കുട്ടിനെ അതിലേക്ക് എടുത്തു വെക്കണം. എന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ കാട്ടി കൊടുക്കണം. അതാണ് റിജാലിയത്ത് എന്ന പൗരുഷം വാപ്പാൻ്റെ ഇരുന്ന് കിട്ടുക. വാപ്പ കൈ പിടിക്കണം, അതിനാണ് അതിനാണ് കുട്ടി കൈ കൂട്ടി പിടിച്ചുകൊണ്ട് വന്നത്. അതിന് മുമ്പേക്ക് ടിക്കറ്റ് ഇല്ല, എന്താ കേട്ട? അതിനൊന്നും ഇപ്പോൾ ചില വിഷയങ്ങൾക്ക് പരിഹാരമില്ല. അതിപ്പോൾ നമ്മൾ അയച്ചിട്ട് പരിഹാരമില്ല എന്ന് എഴുതിയിട്ട് വയതിൻ്റെ വിഷയം മാറ്റാൻ നിർവാഹമില്ലല്ലോ. പരിഹാരം ഉള്ളൊരു ചീതാളിയല്ല, അപ്പം എന്താ കാട്ടണം? അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസിലുള്ളൊരു കൊണ്ടുപോയിക്കോളിയല്ല, അപ്പം എന്താ കാട്ടണം? അല്ലെങ്കിൽ ആ സമയത്ത് ടിക്കറ്റ് എടുത്ത് വന്നാളി, അതൊക്കെ ഇപ്പം അതിന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് പരിഹാരമൊന്നുമില്ല. ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ ഭർത്താവ് ചെല്ലണം, ചെന്നിട്ട് ചെയ്യേണ്ട പണി ഇതാണ്. ഭർത്താവിൽ നിന്ന്, വാപ്പയിൽ നിന്ന് ലഭിക്കേണ്ടതാണ് പൗരുഷം. രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന കുട്ടികളുണ്ടാവും, പേടിച്ച് കരയുന്ന കുട്ടി, വാപ്പ ഉറക്കിയാൽ ഉണരൂല. നിങ്ങൾ പോയിട്ട് നോയിക്കോളി, നിങ്ങൾ പോയിട്ട് പരീക്ഷ നോയിക്കോളി. വാപ്പ ഉറക്കിയാൽ കുട്ടി രാത്രി പേടിച്ച് ഉണരില്ല, ഉമ്മ ഉറക്കിയാലാണ് ഉണരുക.
അപ്പോൾ ഉമ്മ ഉറക്കിയാൽ പേടിച്ചുണരുന്ന കുട്ടിയെ വാപ്പ ഉറക്കണം. പൗരുഷം എന്ന ധൈര്യം, രിജാലിയത്ത് എന്ന് പറയുന്ന ഗുണം വാപ്പാൻ്റെ ഇരുന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ പൗരുഷം വാപ്പാൻ്റെ ഇരുന്ന് കിട്ടണം, സ്ത്രൈണത ഉമ്മാൻ്റെ ഇരുന്ന് കിട്ടണം. ശ്രദ്ധിക്കണുണ്ടായിരിക്കും, ആൺകുട്ടിക്കാണ് സ്ത്രൈണത കിട്ടേണ്ട ആവശ്യം, മറ്റത് ഓട്ടോമാറ്റിക്കൽ ഓന് ഓൾറെഡി ഉണ്ട്. ആൺകുട്ടിക്ക് സ്ത്രൈണത കിട്ടണം, പൗരുഷം ഓന് ഓൾറെഡി ഉണ്ടാവും. പെൺകുട്ടിക്ക് പൗരുഷം കിട്ടണം, സ്ത്രൈണത നേരത്തെ ഉണ്ട്. അപ്പോൾ ആൺകുട്ടി വഴിപിഴക്കുന്നതിൻ്റെ കാരണം ആരായിരിക്കും? ഉമ്മയായിരിക്കും. പെൺകുട്ടി വഴിപിഴക്കുന്നതിൻ്റെ കാരണം ആരായിരിക്കും? വാപ്പയായിരിക്കും. എന്തിനാ ചാടിപ്പോണേ? ചുരിദാറില്ലായിട്ടാ ചാടിപ്പോണത്? എന്തിനാ? ചുരിദാറില്ലായിട്ടാണോ? തിന്നാനില്ലായിട്ടാണോ? ഷവർമ വാങ്ങിക്കൊടുക്കായിട്ടാണോ? ഐസ്ക്രീം കൊണ്ടുവരായിട്ടാണോ? കാതുത്തതില്ലായിട്ടാണോ? എന്തിനാ ചാടുന്നത്? എന്തോ കിട്ടാത്ത ഒന്ന് കിട്ടാനുണ്ട്, അതിനാണ് ചാടുന്നത്. കിട്ടാത്ത ഒന്ന്, ലൈംഗിക ബന്ധമല്ല, അതിന് 18 വയസ്സ് കഴിഞ്ഞാൽ ഓളെ കെട്ടിച്ചല്ലോ. ഏത് വാപ്പയെ കെട്ടിക്കാത്ത? എല്ലാ വാപ്പയും കെട്ടിക്കും, അതൊന്നല്ല. കിട്ടാത്ത ഒന്ന് കിട്ടാണ്ട്. എന്താ കിട്ടാനുള്ളത്? പുരുഷന് ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്, സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ സാന്നിധ്യവും ആവശ്യമുണ്ട്. അത് ആൺകുട്ടികൾക്ക് വിവാഹം വരെ കൊടുക്കേണ്ടത് ഉമ്മയും പെൺകുട്ടികൾക്ക് വിവാഹം വരെ കൊടുക്കേണ്ടത് വാപ്പയുമാകുന്നു. ആപ്പിളിൻ്റെ പൊതി വാങ്ങിയിട്ട് പെരേക്ക് പോകുമ്പോൾ ആരെടുത്താണ് കൊടുക്കേണ്ടത്? പെൺകുട്ടികളെടുത്താണ് കൊടുക്കേണ്ടത്. നമ്മളൊക്കെ പെരയിൽ കുട്ടികളുണ്ടാവുമല്ലോ, കോളേജ് വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് ആൺകുട്ടികളെ കൂടിയേ വരിക, പിൻഭാഗത്തെ ഡോറിൻ്റെ കൂടിയേ വരിക. പെൺകുട്ടികളെ കൂടിയേ വരിക, മുന്നത്തെ സിറ്റ് ഔട്ടത്തെ ഡോറിൻ്റെ കൂടിയേ വരിക സ്കൂൾ ഇട്ടിട്ട്. എന്തേ, പെൺകുട്ടിക്ക് ആവശ്യമുള്ളത് വാപ്പാനാണ്, ആൺകുട്ടിക്ക് ആവശ്യമുള്ളത് ഉമ്മാനാണ്. ഇത് പെൺകുട്ടിക്ക് എന്തേലും പറ്റിയാൽ മൂപ്പര് ചെന്നുകാണ്ട് ഓളെ നാല് ചവിട്ടാണ്, ഇജ്ജ് നോക്കായിട്ടല്ലടി എന്ന്. എന്താ എനക്കോ ഈ വില്ലായിട്ടേ, എനിക്ക് സൂപ്പർ മാർക്കറ്റ് പോയിരിക്കാനല്ല നേരമുള്ളൂ. ഹർത്താലിൻ്റെ അന്നോടിയും കുട്ടികളൊപ്പം ചോറിച്ചാൽ നേരം ഉണ്ടായില്ല, അതാ പ്രശ്നം. പെൺകുട്ടികൾ വഴിവെക്കുന്നതിൻ്റെ കാരണം വാപ്പയാണ്, ആൺകുട്ടികൾ വഴിവെക്കുന്നതിൻ്റെ കാരണം ഉമ്മയാണ്. ഉറപ്പായിട്ടും അങ്ങനെയാണ്, തെറ്റി പറഞ്ഞതല്ല, പറഞ്ഞപ്പോൾ മാറിയതല്ല. ഉസ്താദ് ഞങ്ങൾ പറഞ്ഞപ്പോൾ മാറിയത് ഇക്കാരം നേരെ ഓപ്പോസിറ്റാണ് എന്ന് പറയാൻ നിൽക്കണ്ട, ഞാൻ തന്നെയാണ്. ആൺകുട്ടികളെ അമ്മമാര് നല്ലോണം നോക്കണം, പെൺകുട്ടികളെ വാപ്പാര് നല്ലോണം നോക്കണം. ഒന്ന് അണഞ്ഞൂട്ടി പിടിക്കുകയും ഒന്ന് മൂർദാവിൽ ഉമ്മ വെക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയാണെങ്കിൽ ആരൊപ്പം ചാടിപ്പോവില്ല. വാപ്പാരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വാപ്പാൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്, ആൺകുട്ടികൾക്ക് ഉമ്മാൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. പെൺകുട്ടികളെ വാപ്പ ചീത്തറിയാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ പറയണം. ആൺകുട്ടികളെ ഉമ്മ ചീത്തറിയാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ വാപ്പ പറയണം. ഉമ്മ എപ്പോഴും ആൺകുട്ടികൾക്ക് പിന്തുണ കൊടുക്കണം, വാപ്പ എപ്പോഴും പെൺകുട്ടികൾക്ക് പിന്തുണ കൊടുക്കണം. അങ്ങനെ വേണ്ടേ, എന്നാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഒറ്റ കുട്ടി നടന്നു പോകണമെങ്കിൽ ഒക്കെ ചാടിയിട്ട് അത്ര പോണേ, ടും 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 അങ്ങനെ ചാടിയിട്ട്, ആ ചാടിപ്പോയി ചാടിപ്പോയി, തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏഷ്യാടപ്പ് വന്നിട്ടും പോലെ ഒരൊറ്റ തട്ടാൻ തട്ടിയപ്പോൾ ഹൈദരാബാദ് പോയിട്ടാണ് ചാടിയതാണ് എന്ന്. അങ്ങനല്ല, ഇങ്ങനെ തട്ടിയതാ, ഓൻ്റെ ഒപ്പം പോയതാ. എന്തേ കാര്യം, എന്തേ കാര്യം, പെരേന്ന് കിട്ടാത്ത എന്തോ ഒന്ന് അവിടെ കിട്ടി, അതുകൊണ്ട് പോയതാണ്. എന്താണ് കിട്ടാത്തത്? ഒന്നുമല്ല, സാന്നിധ്യം, പ്രശംസ, അണഞ്ഞൂട്ടി പിടിക്കൽ, മൂർദാവിൽ ഉമ്മ വയ്ക്കൽ, സ്നേഹത്തിൻ്റെ സംസാരം നടത്തൽ, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അത് കിട്ടാത്തതുകൊണ്ട് കിട്ടുന്നിടത്തേക്ക് പോയതാണ്, കിട്ടുന്നിടത്തേക്ക് പോയതാണ്. ഞാനൊരു കാര്യം കൂട്ടത്തിന് നിങ്ങളോട് പറയാം, പ്രണയവിവാഹങ്ങൾ പരാജയപ്പെടും. പ്രണയവിവാഹം പരാജയപ്പെടും, അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ നിലനിൽപ്പ് നഷ്ടപ്പെടുമ്പോൾ മാറ്റിപ്പറയും എന്നതാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം. പ്രണയങ്ങൾ നിലനിൽപ്പിനെ ആശ്രയിച്ച് മാത്രമേ നിലകൊള്ളുള്ളൂ, അല്ലാന്ന് തോന്നും പക്ഷെ അങ്ങനെ ഉണ്ടാവുക. ലോക ചരിത്രത്തിൽ ഏറ്റവും തുല്യതയില്ലാത്ത പ്രണയമായിരുന്നു സുലൈഖ ബിവി റളിയല്ലാഹു അൻഹയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ഉണ്ടായ പ്രണയം. അങ്ങനെയാണ്, സുലൈഖ ബിവി റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കണ്ടു, നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ, ലക്ഷണങ്ങളിൽ മെച്ചമായൊരു ചെറുപ്പക്കാരനെ ഉറക്കിൽ കണ്ടാനെ, ബീവി സുലൈഖ, ബീവി സുലൈഖ,
അന്നപാനം ഉറക്കം വിട്ട് തടി ശോഷിച്ച്, വിട്ട് തടി ശോഷിച്ച് ഉപ്പയാം തൈമൂസിരാജൻ സംഗതികൾ ചോദിച്ച്, സംഗതികൾ ചോദിച്ച്. തൈമൂസ് രാജാവിൻ്റെ മകളാണ് സുലൈഖ ബീവി. ലക്ഷണങ്ങളിൽ മെച്ചമായൊരു ചെറുപ്പക്കാരനെ ഉറക്കിൽ കണ്ടു. എല്ലാ ലക്ഷണവും തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. ഇത് സ്വപ്നമാണെന്ന് സുലൈഖക്ക് അറിയാമായിരുന്നു. എന്നാൽ പോലും അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ കിട്ടിയാൽ തിരക്കടില്ല. അങ്ങനെയാണ് വാപ്പാട് പറഞ്ഞു, ഞാനൊരു ചെറുപ്പക്കാരനെ ഉറക്കത്ത് കണ്ടു പറഞ്ഞപ്പോൾ വാപ്പാക്ക് തോന്നി കല്യാണത്തിന് സമയമായിട്ടുണ്ട് എന്നാണ് പറയണതിൻ്റെ അർത്ഥം. അങ്ങനെ വിവാഹാലോചന നടന്നു. മിസ്രിലെ രാജാവുമായിട്ടാണ് വിവാഹാലോചന. ഒന്നാം രാജാവ് അല്ലട്ടോ, രണ്ടാം രാജാവ് അസീസുൽ അസ്ഹർ. നമ്മളെ ഭാഷയിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറയാം, വലിയ രാജാവല്ല. അസീസുൽ അസ്ഹർ എന്ന രണ്ടാം രാജാവുമായി വിവാഹാലോചന നടന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു, റൂമ് ചെന്ന് നോക്കുമ്പോൾ ഉറക്കത്ത് കണ്ട ആളല്ല, അത് വേറെ. അങ്ങനെയായി, ഉറക്കത്ത് കണ്ട ആളല്ല എന്ന് തോന്നി, വേറെ ആളാണ്. അങ്ങനെ പിന്നെയാണ് സയ്യിദന യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിലെത്തണത്. മാർക്കറ്റിൽ കച്ചവടത്തിന് വെച്ചുകൊടുത്ത് അസീസ് രാജാവും ഭാര്യ സുലൈഖയും കൂടി വൈകുന്നേരം ലാത്താൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചന്ദൻ്റെ മുമ്പിൽ വരി കണ്ടതാണ്. എന്താ ഇവിടെ ഒരു വരിയിൽ പോയി നോക്കുമ്പോൾ ഒരു കുട്ടീനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ലേലാണ്, വില പറഞ്ഞ് വില പറഞ്ഞ് വില പറഞ്ഞ് എല്ലാവർക്കും ആണ്, ആരും വിടാൻ തയ്യാറില്ല. അവസാനം രാജാവും വില പറഞ്ഞു, കൊടുക്കാതിരിക്കാനും നിർവാഹമില്ലല്ലോ. അവസാനം പറഞ്ഞ വിലക്ക് രാജാവ് വാങ്ങിക്കൊടുന്നു കൊട്ടാരത്തേക്ക്. അങ്ങനെയാണ് കൊട്ടാരത്തിലെത്തിയത്. എന്തെല്ലാം കുതുകുലം കഴിഞ്ഞു. ഒരു ദിവസം രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഖ തൻ്റെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഏറ്റവും സുരക്ഷിതമായ റൂം, അത് പൂജാമുറിയായിരുന്നു, അങ്ങോട്ട് കൊണ്ടുപോയി. വിഗ്രഹത്തിൻ്റെ മുകളിൽ മുണ്ടിട്ട് മറച്ചിട്ട് യൂസഫിനോട് തൻ്റെ ആവശ്യം നിർവഹിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ വാപ്പ സയ്യിദുന യാഖൂബ് അലൈഹിസ്സലാം വാതിൽക്കൽ നിൽക്കുന്നത് പോലെ യൂസഫിന് തോന്നി. അതാണ് വാപ്പ. അതാണ് ഈ വാപ്പ എന്ന് പറഞ്ഞ സാധനം. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞൊരു ബോധം ഉണ്ടല്ലോ, അത് മനുഷ്യന് വലിയ ബോധമാണ്. അല്ലാ, നേരം 11 എൻ്റെ വാപ്പ ചീത്തറിയല്ലോ. വാപ്പ ചീത്ത പറയുന്നുള്ളത് അഭിമാനമുള്ള വർത്താനാണ്. പക്ഷെ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ചീത്തറാണെങ്കിലും അതിൻ്റെ ഒരു യോഗ്യത വേണ്ടേ? അതുള്ള വാപ്പാരെ എവിടെയുള്ളത്? വാപ്പാൻ്റെ മൊബൈൽ മക്കൾക്ക് കാണാൻ പാടില്ലാത്ത കോലത്തിലുള്ളത്. വാപ്പാൻ്റെ മൊബൈലിനെ, മൊബൈലിനൊരു ലോക്ക് വേറെ, വാട്സപ്പിൻ്റെ ലോക്കൊന്ന് വേറെ. അഥവാ അബദ്ധവശാൽ മൊബൈൽ തുറന്നു വെച്ചാലും വാട്സപ്പിൻ്റെ ലോക്ക് തുറന്നു പോകരുത്, അതിന് വേറെ ലോക്ക് ഇട്ടുക. വാപ്പാൻ്റെ ചീത്ത പറയാൻ യോഗ്യത ഉള്ള വാപ്പയുടെ ഉള്ളത്, അതിനെ പ്രശ്നം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ വാപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വാതിലിൽ നിൽക്കുന്നതായിട്ട് തോന്നി. തിരിഞ്ഞോടി വാതിൽ ചവിട്ടി തുറന്ന് പുറത്ത് കടന്നപ്പോൾ സുലൈഖ കുപ്പായം പിടിച്ച് വലിച്ചു. ആകെ പ്രശ്നമായി. രാജാവ് കാട്ടിൽ നിന്നും വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ സുലൈഖ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, യൂസുഫ് എങ്ങാനും ആ വിവരം പോയിട്ട് രാജാവിനോട് പറഞ്ഞാൽ ഇൻ്റെ കഥ കഴിഞ്ഞ തന്നെ. എന്താ ഇപ്പോൾ കാട്ടുക? ഒരു പണിയൊപ്പിക്കാം. രാജാവ് ഇങ്ങോട്ട് വന്നേക്കിന് ഒരൊറ്റ നൊലോളിയാ, ഞാൻ ഇവിടെ നിൽക്കുലാർ, ഞാൻ പോവുകയാണ്, ഞാൻ ഈ കൊട്ടാരത്തിൽ നിൽക്കുലാർന്നു. എന്താ അണ്ണീജ് പറയണതെന്ന് ചോദിച്ചു. യൂസുഫ് ഇവിടെ ഈ കൊട്ടാരത്തിലുണ്ടെങ്കിൽ ഞാൻ നിൽക്കൂലെന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾ ഇവിടുന്നാണ് പോയേക്കിന് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. 14 ജയിലിൽ കടന്നിട്ട് ഒറ്റ പ്രാവശ്യം പോലും ഇൻ്റെടുത്താണ് അബദ്ധം എന്ന് സുലൈഖ പറഞ്ഞില്ല. നിലനിൽപ്പ് നഷ്ടപ്പെടും എന്ന് തോന്നിയാൽ മാറ്റിപ്പറയുന്നതാകുന്നു പ്രണയം. അതുകൊണ്ട് നിലനിൽക്കൂല, അതുകൊണ്ട് നിലനിൽക്കൂല, ഉറപ്പായിട്ടും നിലനിൽക്കൂല. നമ്മളെ കേരളത്തിൽ നിന്ന് പണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ പോയ ചേരമാൻ പെരുമാൾ മഹാരാജാവുണ്ടല്ലോ, ചേരമാൻ പെരുമാൾ പോകാനൊരു കാരണമുണ്ട്. ചേരമാൻ പെരുമാളിൻ്റെ ഭാര്യ രാജ്ഞിക്ക് പ്രധാനമന്ത്രിനോട് ഡേഷായിരുന്നു, പ്രധാനമന്ത്രിനോട് ഡേഷായിരുന്നു, പ്രധാനമന്ത്രിനോട് ആ ഡേഷായിരുന്നു. അങ്ങനെ രാജാവ് എങ്ങോട്ടോ യാത്ര പോയപ്പോൾ രാജ്ഞി പ്രധാനമന്ത്രിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട്
സുലൈഖ കാട്ടിയ അതേമാതിരി തന്നെ തൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രധാനമന്ത്രി വിശ്വസ്തനായിരുന്നു, അയാൾ അതിന് തയ്യാറായില്ല. രാജാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഇതേമാതിരി കേസ് കൊടുത്താണ്, ഇതേമാതിരി പ്രശ്നമാക്കിയതാ. അയാളിഞ്ഞോടണ്ട ഞാൻ നിൽക്കുലാർന്നു. അവസാനം അയാളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു പ്രധാനമന്ത്രിനെ. എല്ലായിടത്തും ചെണ്ടമുട്ടി വിവരം അറിയിച്ചു, പ്രധാനമന്ത്രിനെ തൂക്കിക്കൊല്ലാണ്. വെള്ളിയാഴ്ച വന്നോളി, കഴുകു മരം തയ്യാറായി, എല്ലാവരും നിരന്നു നിന്നു. പ്രധാനമന്ത്രിനെ തൂക്കാൻ വേണ്ടി ഇങ്ങനെ തൂക്കുമരത്തേക്ക് ഇങ്ങനെ കയറ്റി തൂക്കാൻ കണ്ട് ഒരുങ്ങുമ്പോൾ മുകളിൽ നിന്നൊരു കാർമേഘം ഇറങ്ങി വന്നു. മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട് മലപ്പുറം കിസ്സപ്പാട്ടിൽ, ബന്ധുള്ള മേഘത്തിൽ നിന്റെ ബാനറുകൾ കൂറുന്നു, ഭയമൊട്ടും വേണ്ടായി ദിൽ കയറി കോപായെന്ന് ചിന്ത തെളിന്തത് കണ്ട് സന്തോഷം പെറ്റൂതേ, ചെമ്മേ ഊല ഗോരെ കൂവിനാനുമൂരത്തൂതേ. ബന്ധുള്ള മേഘത്തിൽ നിണ്ട് ബാനറുകൾ കൂന്നു. ബാനറുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ. ഒരു കാർമേഘം പോലത്തെ ഒരു സാധനം ഇറങ്ങി വന്നു, അതിൽ നിന്ന് മലക്കുകൾ പറയുന്നു ഇതിൽ കയറിക്കോളൂ രക്ഷപ്പെടാം എന്ന്. ഈ രംഗം താഴെയിരുന്ന രാജാവ് കണ്ടു. മന്ത്രി ഇറങ്ങി വരൂ, എന്തു വേണമെങ്കിലും ചെയ്തു തരാം. മന്ത്രി പറഞ്ഞു ഞാൻ പോവുകയാണ് ഏതായാലും, ഇനി താഴത്തേക്കില്ല. അപ്പോൾ ചോദിച്ചു ഇനി എനിക്ക് ഈ പാപം പുറത്ത് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പാപം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് കാണുന്നതും അത് നോക്കുന്നതും അദ്ദേഹം പോകുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നത്. നിലനിൽപ്പ് നഷ്ടപ്പെടുമ്പോൾ മാറ്റി പറയുന്നതാണ്. ഇനി അങ്ങനെ ഒന്നുമല്ല എന്ന് വിചാരിക്കുക, എന്നാലും ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രണയ വിവാഹം പരാജയപ്പെടും. ഏതാ ഹദീസ്? മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, അതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ വളർന്നത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായാണ് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുക. ഹറാമിൽ വളർന്നത്, അതിനിപ്പോൾ ഹറാമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ടാവുള്ളൂ എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചതല്ലേ എന്ന് തോന്നും. അൽ ഐനാനി സിനാഹുമ അന്നദറു, നോട്ടം വ്യഭിചാരമാണ്. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. നിങ്ങളുടെ തന്നെ ഉള്ളല്ലേ. കാണൽ എന്തല്ല, 9:35 ബസ് കാത്ത് നിന്നപ്പോൾ കണ്ടു വ്യഭിചാരമല്ല, പിറ്റേന്നു നിന്നു അപ്പോഴും കണ്ടു വ്യഭിചാരമല്ല, പിറ്റേന്നു നിന്നു അപ്പോഴും കണ്ടു വ്യഭിചാരമല്ല, നാലാമത്തെ ദിവസം കാണാൻ വേണ്ടി നിന്നു, അവിടെ നിന്നാണ് വിഷയം മാറി. ഹറാമില്ലാന്ന് നമുക്ക് തോന്നും, അത് കണ്ണിൻ്റെ വ്യഭിചാരമാണ്. സംസാര വ്യഭിചാരമുണ്ട്, നേരം പോക്കിൻ്റെ വ്യഭിചാരമുണ്ട്, സ്പർശന വ്യഭിചാരമുണ്ട്. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, വ്യഭിചാരത്തിലാണ് വളർന്നിട്ടുള്ളത്, അത് നരകവുമായാണ് ബന്ധപ്പെടുക എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രണയവിവാഹം എന്തായാലും പരാജയപ്പെടും. കുറച്ചങ്ങോട്ട് പോയാലും ആപ്പിയും മീൻ പറയും കുറേയൊക്കെ കുടുംബം കൊണ്ടൊക്കെയാണ് യോജിക്കെങ്കിൽ ആട് നടത്തി കൊടുക്കായിരുന്നു. കുടുംബം കൊണ്ട് യോജിച്ചാൽ പോരാ, ഹറാമിലാണ് തുടങ്ങിയത്, റബ്ബർ സീറ്റ് കട്ടിട്ട് ഉമ്രക്കുവാണ മാതിരിയാണ് എല്ലാന്ന് മനസ്സിലാവണില്ലല്ലോ. ചൈനയിൽ നിന്ന് സാധനം ഇറക്കി ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിറ്റിട്ട് റമദാനിൽ ഉമ്രക്ക് പോകും പോലെയാണ്. തേങ്ങ കട്ടുങ്ങാണ്ട് ഹജ്ജിന് പോണ മാതിരിയാണ്. അതിൻ്റെ അടിസ്ഥാനം ഹറാമാകുന്നു. അതുകൊണ്ട് ഹറാമിൽ വളർന്നത് നരകത്തിലാണ് അവസാനിക്കുക എന്ന ഹദീസ് ഏറ്റവും ഭയപ്പെടേണ്ടതാണ്. എന്ത് നിലക്ക് യോജിച്ചാണെങ്കിലും ഏതെല്ലാം നിലക്ക് ഫിറ്റാണെങ്കിലും വാപ്പാൻ്റെ റൂഹുള്ളോടത്തോളം കാലം ഞാനത് നടത്തി തരൂല എന്നൊരു വാപ്പാണ് പറയാൻ തയ്യാറുണ്ടെങ്കിൽ കുട്ടി വേണ്ടാന്ന് അപ്പാണ് തീരുമാനിച്ചോളൂ. ഇത് നമ്മൾ ചെറിയ ചൂണ്ടലിട്ട് കൊടുക്കും, ഓ രണ്ടും രണ്ടും മതമായതുകൊണ്ടാണ്, അപ്പോൾ വിചാരിച്ചു അപ്പോൾ എൻ്റെ മതം മാറാന്നാണ് പറഞ്ഞാൽ മതിയല്ലോ. ഐ നിറങ്ങോണ്ട് ഒരിക്കലും ഒക്കണില്ല. അപ്പോൾ ഒന്ന് 37 വിചാരിക്കും ആ നിറ പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല, എന്നാൽ ഞാൻ എൻ്റെ ഒപ്പം തന്നെ തീരുമാനിക്കും. നമ്മൾ ഓരോ കാരണം പറഞ്ഞിടത്തോളം പ്രശ്നം കൂടുതലാണ്. അതുകൊണ്ട്
ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കൂ എന്ന ഹദീസാണ് കാരണം. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒഴിവായേ പറ്റൂ എന്ന് വാപ്പിയമ്മയും വാശി പിടിക്കാൻ പറ്റുമോ, അവിടെയാണ് വിഷയം തീരുമാനമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു സംസ്കാരത്തെ അത് കളഞ്ഞു വിളിക്കുന്നുണ്ട്, നമ്മുടെ ഒരു സംസ്കാരത്തെ അത് ഇല്ലാതെയാക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെയാണ് നിൽക്കേണ്ടത്. പിന്നെ പഞ്ഞ് അതിലിപ്പോൾ എന്താ വെച്ചാൽ, ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് അതിൽ വല്ലാതെ കുടുങ്ങണത്. ആൺകുട്ടികളെ പ്രേമത്തിൻ്റെ പേര് മുതലാക്കൽ പ്രണയം എന്നാണ്. ആൺകുട്ടികളെ വിളിച്ചിട്ട് ജന്തിനെ പ്രേമിക്കണമെന്ന് ചോദിച്ചാൽ മുതലാക്കാൻ എന്നാ പറയുക. പെൺകുട്ടികളത് അങ്ങനെയല്ല. അതുകൊണ്ട് പ്രണയത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികളെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്നാൽ ഇന്ന് ലഹരി ഉപയോഗം പെൺകുട്ടികൾക്കിടയിലും ഉണ്ടെങ്കിലും അതിൽ ആൺകുട്ടികളെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നമ്മളതിൻ്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കേസ് പിടിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല, പലവിധ ലഹരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്താ വേണ്ടത് എന്ന് ആലോചിക്കണം. എന്താ നമ്മൾ വേണ്ടത്? നമ്മൾ വേണ്ടത് കുട്ടികൾക്ക് രാത്രി ഉറക്കം കുറഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, പകലുറക്കം കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, ശരീരം മെല്ലിച്ചു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, കണ്ണ് ചുവപ്പ് കളർ കയറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, അടുത്ത കുടുംബത്തോട് ദേഷ്യമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, അകന്ന കുടുംബത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, ജോലിക്ക് പോകാൻ മടി കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, ഒറ്റയ്ക്ക് ചിന്തിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ സൈക്കിള് പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, 20 രൂപ 50 രൂപ 100 രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, കിടങ്ങുറങ്ങുന്ന റൂമിൽ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ, ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസനയുണ്ടെങ്കിൽ, കിടന്നുറങ്ങുന്ന റൂമിൽ വാപ്പാക്കും ഉമ്മാക്കും പരിചയമില്ലാത്ത ചെറിയ ചെറിയ ബോക്സുകൾ കാണുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ കൽക്കണ്ടം കല്ല്, അതുപോലെ പൊടി, അതുപോലെ തരി, തരിപ്പ്, മരുന്ന് തുടങ്ങിയ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ കുട്ടി സ്ഥിരമായി നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായി കമ്പനിയുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ സംശയിക്കുന്ന മീശക്കാരൻ്റെ പേര് വാപ്പ, ഒരു സംശയമില്ലാത്ത ആളെ പേര് പുതിയാപ്പള, സംശയത്തോടെ ഇവിടെ നോക്കണ മീശക്കാരൻ്റെ പേര് വാപ്പ. ഇമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ വാപ്പാനോട് പറയണ ആളെ പേര് ഉമ്മ. ഇൻ്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എൻ്റെ പേര് പുതിയണ്ണ്. ഇത് ശ്രദ്ധിക്കുന്ന ആളെ പേരാണ് വാപ്പാന്ന്. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ വാപ്പാനോട് പറയണ ആളെ പേരാണ് ഉമ്മ എന്ന്. അതാണ് വേണ്ടത്. എന്നിട്ട് എന്താ വേണ്ടത്? മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കണ്ടാൽ നിർബന്ധമായും സംശയിക്കണം. ഒന്നിൻ്റെ പേരിൽ മാത്രം സംശയിക്കണ്ട. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മൂന്നെണ്ണം കാണാനുണ്ടെങ്കിൽ നിർബന്ധമായും സംശയിക്കണം. എന്താ വേണ്ടത്? എന്താ വേണ്ടത്? വളരെ ശാസ്ത്രീയമായ ചികിത്സ നൽകണം. പരിഹാരമില്ലാത്തൊരു പ്രശ്നമൊന്നുമല്ല, തുടക്കത്തിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ശാസ്ത്രീയമായ ചികിത്സ നൽകണം. എവിടെയാണ് ശാസ്ത്രീയമായ ചികിത്സ കിട്ടുക? ഡി അഡിക്ഷൻ സെൻ്ററിലാണ് കിട്ടുക. തൊട്ടടുത്ത് എവിടെയാണുള്ളത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് ഡി അഡിക്ഷൻ സെൻറ്റർ. സൗജന്യമാണ് അവിടുത്തെ ചികിത്സ. മടിക്കരുത്, ബേജാറാകരുത്, മടിക്കരുത്. കുട്ടികൾക്ക് ശാസ്ത്രീയമായ ചികിത്സ നൽകിയിട്ട് അവരതിൽ നിന്നും മാറ്റിയെടുക്കണം ശ്രദ്ധയിൽപ്പെട്ടാൽ. പണ്ടത്തെ മരുത്ത വയലും ഇപ്പോൾ പറഞ്ഞ കാര്യമില്ല. പണ്ട് നമ്മൾക്ക് നമ്മളെ കുട്ടികൾ പെടൂലെന്ന് ഉറപ്പിച്ചങ്ങാണ്ട് വാപ്പാനോട് നല്ല സൂക്ഷിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, നരകത്തിലെ വറകാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ മതിയായിരുന്നു. അവിടുന്നൊക്കെ വിട്ടുകണ കാര്യങ്ങൾ. ഇനി എന്ത് വേണം? ഇനി വേണ്ടത് ഇങ്ങനെ വല്ലതും ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം. അതിന് ഡോക്ടറെ കാണിക്കണം. ഒരു മടിയില്ലാതെ ഡോക്ടറെ കാണിക്കണം. എങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ നാലാളറിഞ്ഞാൽ എന്താകുക എന്നൊരിക്കലും വിചാരിക്കരുത്, കൂടുതൽ വഷളാവും. അതുകൊണ്ട് ഇങ്ങനെ വല്ലതും ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ ശാസ്ത്രീയമായ ചികിത്സ നൽകിയിട്ട് കുട്ടികൾ അതിൽ നിന്നും മാറ്റിയെടുക്കണം. ശാസ്ത്രീയമായ ചികിത്സ നൽകുന്ന സെൻ്ററുകൾക്ക് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ് പറയുന്ന പേര്. അള്ളാഹു തആല കാക്കട്ടെ. പറയാനൊക്കെ നല്ല രസമാണ്, പറയാനൊക്കെ നല്ല രസമാണ്.
അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. മക്കളെ കൊണ്ട് ഒന്നും കേൾക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലാഹു നമുക്കാർക്കും തരാതിരിക്കട്ടെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരമുള്ള മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ. മുമിനിങ്ങളെ, എന്തേ പറഞ്ഞു പറയങ്ങളെ, ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലിയാണ്. ഈ ഇസ്ലാമിക ശരീഅത്തിൽ, പുണ്യമായ ഈ ശരീഅത്തിൽ ഏറ്റവും പ്രതിഫലാർഹമായൊരു ഇബാദത്താകുന്നു കുടുംബജീവിതം. അതിലെ ഓരോ കാര്യങ്ങളും കൂലിട്ടും, ഓരോന്നും കൂലിട്ടും കുടുംബജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണം. രണ്ട് കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ആണുങ്ങളെ വർത്താനം നേരാവുക. ഒന്നാമത്തെ കാര്യം ആണുങ്ങളെ വർത്താനം നേരാവുക. എന്താ അത് പറയാൻ കാരണം എന്ന് അറിയങ്ങള്? പുരുഷന്മാർക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും സ്നേഹമുണ്ടാവും. പക്ഷെ സ്നേഹത്തിൻ്റെ പ്രകടനത്തിലാണ് പ്രശ്നം. സ്നേഹം വേറെയാണ്, സ്നേഹത്തിൻ്റെ പ്രകടനം വേറെയാണ്. നിങ്ങൾ റേഞ്ചിൽ നിന്ന് പോയ മാതിരി തോന്നണു എനിക്ക്. ബക്കറ്റിലിടാനുള്ള കായ് എല്ലാവരും കൊടുത്തിട്ടില്ലേ? ഇവല് ബക്കറ്റേറ്റ് വരും, അതിലിട്ട് കൊടുക്കുക. ഇടുക്കി എടുത്ത് കയ്യെ പിടിച്ചോളി ചെല്ലി പിരിച്ചി. ആ കനത്തിലുണ്ടായിക്കോട്ടെ. എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു പരിപാടി നടത്തിയാൽ അതിൻ്റെ ചിലവെന്തായാലും ഇവന്ന് കിട്ടണമല്ലോ. പക്ഷേ എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാക്യം കിട്ടണം. അതിനനുസരിച്ച് വേറെ പിരിവൊന്നുമില്ല. അതോ ഞാൻ ഈ വയലൊക്കെ നിർത്തി വെച്ചിട്ട് ഈ പിരിവിൻ്റെ വയല് പറയേണ്ടി വരുമോ? പറയണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കനത്തിൽ നോട്ടെടുത്തോളി. വേറെ പിരിവൊന്നുമില്ല. അന്നിവിടെ കുട്ടികൾക്കുള്ള ക്ലാസ്സും നടന്നിട്ടുണ്ട്. ഇപ്പം രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സുമാണ്. ചിലവ് കഴിച്ചിട്ട് എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബാക്കി പൈസ കിട്ടണം. അതിനനുസരിച്ചുള്ള നോട്ടിടി. ഓരോ എല്ലാ പർച്ചിലിനും ഒരേ നോട്ട് പറ്റൂല. വെള്ളിയാഴ്ച ചുമയൊക്കെ എന്നാലേ ഒരു സാധു മനുഷ്യൻ വന്നിട്ടുണ്ട് പെരപ്പണിക്കാന്നോ തോന്നണത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ തന്നെ 10 രൂപ കൊടുക്കണ്ടേ? ഒരു യത്തീംകുട്ടിയുടെ കല്യാണമുണ്ട്. ആനവ കാഫിലുൽ യത്തീമി ഫിൽ ജന്നത്തി ഹാക്കദാ, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും നരകത്തിൽ സ്വർഗത്തിൽ ഇപ്രകാരമാകുന്നു എന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ 500 വേണ്ടത്, ഏറ്റവും ചുരുങ്ങിയത് 100 വേണം. അതാണല്ലോ ഓരോ പറച്ചിലിനനുസരിച്ചാണ്. അപ്പോൾ അത് വലിയ പറച്ചിലാണ്, അതിനനുസരിച്ചുള്ള നോട്ടിട്ടാളീ. അതാണ് ചുരുക്കം. ആ വിഷയം ഞാൻ വിടുകയാണ്, നിങ്ങൾ ഇടും എന്ന് കരുതിയിട്ടാണ് വിഷയം വിടുന്നത്. വേറെയും കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് അതിമ്മോ അല്ലാതെ കൂടുന്നില്ല. വലിയ നോട്ട് ചാടിക്കോട്ടെ. എന്നാലേ അപ്പോൾ സംഗതി ഗംഭീരാവുള്ളൂ. അഷഫാഅത ഹബിലന ഫിൽ ഖിയാമതി മുശ്ഫിഖൻ വഹലന ഇന്നാ അയാ സയ്യിദി ഖൈറൻ നബി لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله انت അങ്ങനെ പറയാൻ കാരണം സ്നേഹത്തിന് ധാരാളം പ്രകടനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രകടനങ്ങളുണ്ട്. ഒന്ന് സംസാരമാണ്, മറ്റൊന്ന് ട്രീറ്റ്മെൻ്റാണ്. ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സംസാരമാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കണേൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുട്ടി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിനോട് നമ്മൾ ചോദിച്ചു, എടാ കുട്ടി, എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടമെന്ന് ചോദിച്ചു. ആരെയെന്നാ പറയാം? ഉമ്മാനേന്നാ പറയാം. അപൂർവം കുട്ടികളാണ് വാപ്പാനെ എന്ന് പറയാം. ഭൂരിഭാഗം കുട്ടികളും ഉമ്മാനെ എന്നാണ് പറയാം. വളരെ അപൂർവമായ കുട്ടികൾ മാത്രമാണ് വാപ്പാനെ എന്ന് പറയാം. എന്താ കാരണം? ഉമ്മാനെ ആണ് ഇഷ്ടം എന്ന് പറയാൻ 3 കാരണമുണ്ട്. 1, ഉമ്മ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നതാണ് ഒരു കാരണം. വാപ്പ കുട്ടീനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് എടുക്കുക. ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്നതാണ് സ്നേഹം. അതുകൊണ്ട് അണഞ്ഞുകൂട്ടി പിടിക്കുമ്പോൾ ഹൃദയവും ചേർത്ത് വെച്ചിട്ടാണ് അണഞ്ഞുകൂട്ടി പിടിക്കേണ്ടത്. ഉമ്മക്കുട്ടിനെ അങ്ങനെ എടുക്കുക.
എന്നാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഉമ്മ കുട്ടിയോട് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുമെന്നതാണ്. ഇമ്മ കുട്ടിനെ വിളിക്കാൻ തുടങ്ങിയാൽ, മുത്തേ മാണിക്കക്കല്ലേ, ചക്കരക്കുടേ, തങ്കക്കുടല്ലേ, എൻ്റെ അങ്ങനത്തെ അല്ലേ, ഇങ്ങനത്തെ അല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ പേരാണ് പറയും. വാപ്പ കുട്ടിനെ വിളിക്കുകയാണെങ്കിൽ മൈമുട്ടിയെന്നും പറയും, പരമാവധി വിളിച്ചാൽ ഓൻ്റെ ഒരു ഓമനപ്പേരുണ്ടാകും കുഞ്ഞുട്ടിയെന്നും പറയും, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അതിൻ്റെ അപൂർവം ആൾക്കാരെ ഓമനപ്പേരും വിളിക്കുള്ളൂ, മഹമ്മദ് അവിടെ വന്നടാന്നാ പറയുള്ളൂ, പേരെ വിളിക്കുക. നേരെ ചുമ്മ അങ്ങനെയല്ല വിളിക്കുക. ഇതാണ് സ്നേഹത്തിൻ്റെ വാക്കുകൾ, സ്നേഹത്തിൻ്റെ വചനം പറയുമെന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പ്രതിസന്ധിയിൽ ഏറ്റെടുക്കും എന്നതാണ് മൂന്നാമത്തെ. പ്രതിസന്ധിയിൽ ഏറ്റെടുക്കാറുണ്ട്. എന്താ അറിയോ, വാപ്പ ഇങ്ങനെ കുട്ടിനെടുത്തുകാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം നിക്കറി കൂടി ഒന്ന് മൂത്രയിച്ചു. എന്നാൽ വാപ്പ എന്താ പറയുക, ഏടി ഇവിടെ വന്ന അത് കൊണ്ടേക്കാറേ. ഉമ്മ എന്ത് ചെയ്യും, കുട്ടിനെ ഏറ്റുവാങ്ങും. ഇതാണ് പ്രതിസന്ധിയിൽ ഏറ്റെടുക്കൽ. വാപ്പ കൈയൊഴിയും, ഉമ്മ ഏറ്റെടുക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. നല്ല ചെമ്മീൻ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോളി, മത്തിഞ്ഞ് പറയണില്ല, ചെമ്മീൻ കൊണ്ടുവന്നു വിചാരിച്ചോളി, നല്ല ചെമ്മീന്. അപ്പം നമ്മൾ കറി വെക്കണേൻ്റെ മുന്നേ പറയാം, പാകത്തിന് ഉപ്പും പാകത്തിന് എരും, കുരുമുളക് ലേശം, ചുവന്ന മുളക് കുറച്ചരച്ചാൽ മതി, എൻ്റെ നാവുമ്പം മുറിയുണ്ട്, പുണ്ണാണ് എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ മോപ്പത്തിയാൽ അത് കറി വെച്ചപ്പോൾ കുറച്ച് എരിവുകൊണ്ട് കൂടി, അന്നോട് ഞാൻ പറഞ്ഞിരടി പണ്ടാറ കാലത്തി മൂന്നും ചെല്ലിപ്പോയിക്കോ എന്ന് പറയരുത്. അതിന് പകരം എന്ത് പറയണം, ഞാൻ മിഞ്ഞാന്ന് കൊണ്ടുവന്ന ചെറുനാരങ്ങയില്ലേ ഫ്രിഡ്ജിൽ, അതെടുത്തോണ്ടേ, അത് തീക്കൊന്ന് പിഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, എരി പാകാവും ചെയ്യും എന്നാണ് പിന്നെ പറയേണ്ടത്. ഇതിനെയാണ് പ്രതിസന്ധിയിൽ ഏറ്റെടുക്കുക എന്ന് പറയണത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, പുതിയാപ്പിളക്കും ചെയ്യാൻ പറ്റും. ഇത് ഉമ്മ സ്ഥിരമായി ചെയ്യണുണ്ട്, ഉമ്മ സ്ഥിരമായി ചെയ്യും. പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റെടുക്കും, വാപ്പ കൈയൊഴിയും. ഇത് ഒരു വാപ്പ നേരെ തിരിച്ച് ചെയ്ത് നോക്കിയാൽ ആ കുട്ടി വാപ്പാനെ നല്ല ഇഷ്ടമെന്നാ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നു എന്നതാണ്. സ്ത്രീകൾക്ക് പുരുഷനിൽ നിന്ന് കിട്ടേണ്ടത് സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. ശരിക്ക് 20 കൊല്ലമായിട്ട് ഭാര്യയും ഭർത്താവായി കഴിഞ്ഞുവിടുന്ന ആൾ 20-ാമത്തെ കൊല്ലം എന്തോ പ്രശ്നത്തിന് തെറ്റി, 5 കൊല്ലം തെറ്റി ജീവിച്ചു എന്ന് വിചാരിച്ചോളി. 25 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വന്നു, നമ്മൾ പുതിയണ്ണിനോട് ചോദിച്ചു, പെണ്ണിനോട് ചോദിച്ചു, 20 കൊല്ലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും മനസ്സ് തട്ടിയ ഒരു രംഗം, ഒരു സന്തോഷമുള്ള രംഗം പറയുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വർത്തമാനത്തെ പറ്റിയിട്ടാണ് ഓള് പറയുക. അല്ലാതെ എനിക്ക് കോലുമുട്ടായി വാങ്ങിക്കൊണ്ടെന്നു എന്നല്ല പറയുക. പിന്നെ എൻ്റെ 1-ാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മൂപ്പൻ ആദ്യം വന്നേക്കുന്നുണ്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ട് അതിൻ്റെ കൽബിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുക. സംസാരത്തെക്കുറിച്ചാണ് പറയുക. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ നോട്ട് ചെയ്യുന്നത് സംസാരത്തെയാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ സ്നേഹത്തെ സ്ത്രീയെ അറിയിക്കുന്നത് സംസാരത്തിലൂടെയാണ്. ഇതുകൊണ്ട് 1-ാമത് കുടുംബജീവിതം ഭംഗിയാണെങ്കിൽ ആണുങ്ങളെ വർത്തമാനം നേരാവണം. തിരിഞ്ഞോരിക്ക് തിരിഞ്ഞു, അല്ലാത്തൊരു ചൊറിഞ്ഞോളി. കുടുംബജീവിതം നേരാണെങ്കിൽ ആദ്യം വേണ്ടത് ആണുങ്ങളെ വർത്തമാനം നേരാകുക. ഇനി 2-ാമത്തത്, 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഓല് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് പുതിയാപ്പളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് 25 കൊല്ലത്തിനിടയിൽ ഹൃദയത്തിൽ തട്ടിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞാൽ മൂപ്പര് പറയാം, ഞാൻ വൈകുന്നേരം ഒരു ദിവസം പീടിയടച്ചിങ്ങാണ്ട് വരുമ്പോൾ കരണ്ട് പോയി, ടോർച്ചാണ് ഈ കത്തിയുന്നവുമില്ല, തട്ടിത്തടഞ്ഞിങ്ങാണ്ട് വീണിട്ട് കാലുമ മുറിയായി, അന്ന് പെരേക്ക് ചെന്നപ്പോൾ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ വീങ്ങിയിരുന്നു, അപ്പോൾ ഓള് തൈലം തേച്ചിങ്ങാണ്ട് ഒന്നിങ്ങനെ ഉയിഞ്ഞെന്നതുണ്ട്, അതിൻ്റെ കൽബെന്ന് പോണില്ല എന്നാണ് മൂപ്പര് പറയാം. ഇതിനാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത്. ഇതാണ് പുരുഷന്മാർ നോട്ട് ചെയ്യുന്ന സാധനം. ഈ ട്രീറ്റ്മെൻറ്റിൽ 1-ാം സ്ഥാനത്ത് വരും ഭക്ഷണം. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഏത് വരിക, ഭക്ഷണം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാണ്, പെണ്ണുങ്ങളെ ഭക്ഷണം, ഇത് പറയുമ്പോൾ ചിലപ്പം തോന്നും എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നും. പെണ്ണുങ്ങളെ ഭക്ഷണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്, ട്രീറ്റ്മെൻറ്റാണ് നോട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റിൽ 1-ാം സ്ഥാനത്ത് ഏത് നിൽക്കും, ഭക്ഷണം നിൽക്കും എന്നതുകൊണ്ടാണ് അത് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ആ വിഷയം ഒതുക്കി ഇങ്ങനെ പറയാം, സ്ത്രീകളുടെ ഭക്ഷണവും
പുരുഷൻ്റെ സംസാരവും നേരായാൽ കുടുംബജീവിതം സൂപ്പർ. ഇനി വർത്തമാനത്തിന് വേറൊരു സംഗതി ഉണ്ട്, പറയലും കേൾക്കലും ഒരേപോലെയാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് മാറ്റർ കൂടുതലായിരിക്കും, ആണുങ്ങളെ സംബന്ധിച്ച് മാറ്റർ കുറവായിരിക്കും. ഒരു തമാശക്ക് പറയലുണ്ടല്ലോ, രണ്ട് പെണ്ണുങ്ങളെ അജിന് പോയി തരേ. അങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ബസ് കയറിയേക്കിന് വർത്തമാനം തുടങ്ങി, പിന്നെ വിമാനത്ത് കയറിയപ്പോഴും തുടങ്ങി, പിന്നെ ഹറമെന്ന് അവിടുന്നും പറഞ്ഞു, പിന്നെ റൂമെന്നും പറഞ്ഞു, പോരുമ്പോഴും പറഞ്ഞു, അവസാനം 40 ദിവസം കഴിഞ്ഞിട്ട് ഓല് പിരിയുമ്പോൾ പറഞ്ഞ് ബാക്കി നമുക്ക് അടുത്ത് കാണുമ്പോൾ പറയട്ടോ എന്ന് പറഞ്ഞു എന്നാണ്. പെണ്ണുങ്ങളെ വർത്തമാനം അങ്ങനെയാണ് തീരുവില്ല. അപ്പോൾ സ്ത്രീകൾ മാറ്റർ കൂടുതലുള്ളവരും പുരുഷന്മാർ മാറ്റർ കുറഞ്ഞവരുമാണ്. അപ്പം എന്ത് ചെയ്യണം, പറയലും കേൾക്കലും ഒരുപോലെയാണ്. പറയാനില്ലെങ്കിലും കേൾക്കാൻ നിന്നുകൊടുത്താൽ മതി, പറയാൻ നമുക്ക് കൂടുതലുണ്ടാവില്ല. ഇളയമാൻ്റെ മകളെ കെട്ടിച്ചോർത്ത അമ്മായിമ്മ വീണിട്ട് കാലിടുന്നു, ഇതൊക്കെയാണ് പറയാനുള്ള വിവരങ്ങൾ. ഇളയമാൻ്റെ മകളെ കെട്ടിച്ചോർത്ത അമ്മായിമ്മ വീണിട്ട് കാലിടുന്നു, നമ്മളിത് എത്രയും മനുഷ്യന്മാർ വണ്ടിൻ്റെ ഒട്ട് വെട്ട് മരിച്ചത് കണ്ടുങ്ങാണ്ട് വരുന്നേ. നമുക്ക് എന്ത് ഇളയമാൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത അമ്മായിമാൻ്റെ തള്ളാമരൻ്റെ നഖം പോകുന്നത്? പക്ഷെ ഓൽക്കത് വലിയ വിഷയമാണ്, പറയാനില്ലെങ്കിലും ഒന്ന് കേട്ടുകൊടുക്കാൻ തയ്യാറായ പ്രശ്നം തരും. ഈ സംസാരത്തിന് അങ്ങനെ ഒന്നുണ്ട്, പറയലും കേൾക്കലും ഒരേ മാതിരിയാണ്. നല്ലതും ആകാത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഗീബത്ത് പറയാൻ പാടില്ല, പറയാൻ പാടുണ്ടോ? ഗീബത്ത് കേൾക്കാൻ പാടുണ്ടോ? ഇല്ല, പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാനും പാടില്ല. എന്താ കാരണം? പറയലും കേൾക്കലും ഒരേ മാതിരിയാണ്. നുണ പറയാൻ പാടില്ല, നുണ കേൾക്കാൻ പാടുണ്ടോ? ഇല്ല. അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലോ? എന്നാലും പറ്റൂല. അത് ശരി, നമുക്ക് അങ്ങനെയൊക്കെ ഓരോ തോന്നലുണ്ട്, രാഷ്ട്രീയമാകുമ്പോൾ കുറച്ചൊക്കെ പറ്റുമെന്ന്. എവിടെയും പറ്റൂല, പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാനും പാടില്ല. അപ്പം പറച്ചിലും കേൾക്കലും ഒരേ മാതിരിയാണ്. അപ്പം പറയാനില്ലെങ്കിലും കേൾക്കാൻ തയ്യാറായാൽ മതി. 3 സമയം ഉപയോഗപ്പെടുത്തിയ ആൾക്ക് വിജയിക്കാൻ പറ്റുന്നതാണ് 3 സമയം. 1, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1.5 മണിക്കൂർ സമയം. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സമയം സുബീസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്റും സലാത്തും ചൊല്ലുക, നേരത്തെ എഴുന്നേറ്റുണ്ടെങ്കിൽ തഹജ്ജുദ് സംസ്കരിക്കുക, അല്പം ഖുർആൻ ഓതുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, കുളിക്കുക, ബ്രഷ് ചെയ്യുക, ബാത്റൂം പോവുക, തുണിക്കുപ്പായി ഇസ്തിരിയിടുക, തൊടുക്കിറങ്ങുക, ചെടിയൊക്കെ നനക്കുക, തെങ്ങിൻ്റോട്ടൊക്കെ ഒന്ന് പോയി നോക്കുക. ഇങ്ങനെ ശരീരത്തിനും മനസ്സിനൊക്കെ ആവശ്യമുള്ള 1.5 മണിക്കൂർ. 2, ഓഫീസിൽ ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ, അല്ലെങ്കിൽ ജോലിക്ക് ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ, അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ. ഏറ്റവും പ്രയാസകരവും പുതുമയുള്ളതുമായ ഒരു കാര്യം ആദ്യത്തെ 1 മണിക്കൂറിൽ ചെയ്തു തീർക്കണം. കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. ആ ചെന്ന ഉഷാറ് 1 മണിക്കൂറാണ് കിട്ടുക. ഉള്ളത് ഏറ്റവും പ്രയാസമുള്ളത് പുതുമയുള്ളത് ഇന്ന് തന്നെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു തീർക്കുക. 3, വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള 1.5 മണിക്കൂർ പെണ്ണുങ്ങൾക്ക് മാറ്റിവെക്കുക. വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ ഉള്ള 1.5 മണിക്കൂർ സമയം കുപ്പായൊക്കെ ഒന്ന് അയച്ചിട്ട് എൻ്റെ ഒരു കള്ളിത്തുണി എടുത്തിട്ട് വരുമ്പോൾ തന്നെ മൊബൈൽ സൈലൻ്റ് ആക്കിയിട്ട് വരിക. പെരയൊക്കെ എത്തിയ ഉടനെ മേശപ്പുറത്ത് കൗത്തി അവിടെ വെക്കുക. എന്നിട്ട് 1.5 മണിക്കൂർ സമയം പെണ്ണുങ്ങൾക്ക് എന്തൊക്കെയേ പറയാനുള്ള വെച്ചാൽ അത് മുഴുവനും കേൾക്കാനും എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അത് പറയാൻ 1.5 മണിക്കൂർ സമയം മതി. അത് വന്നിരുന്നേക്കിന് മൊബൈൽ മണി കളിച്ച് ഇരുന്ന് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ 1.5 മണിക്കൂറിന് പകരം 6,000 മണിക്കൂർ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതിന് നേരെ ആയിട്ടില്ലെങ്കിൽ ആവുമ്പോൾ വന്നാൽ മതി. പെരേക്ക് ഏതായാലും നേരം വെക്കില്ല, 1 മണിക്കൂറും കൂടി വൈകിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മൊബൈൽ മണി കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ബൈക്ക് റോഡ് സൈഡിൽ എവിടെയും നിർത്തിയിടുക. എന്നിട്ട് നല്ലോണം കളിച്ച കുറേ നേരം ഫേസ്ബുക്കൊക്കെ നോക്കി ഒക്കെ കളറക്റ്റായിട്ട് കഴിഞ്ഞു പോരാ. ഏതായാലും നേരം വെക്കിയിട്ടാണ് വരുന്നത്. ഇനി 1 മണിക്കൂർ കൂടി വെക്കിയാലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ വന്ന ഉടനെ മേശപ്പുറത്ത് കൗത്തിയോടെ വെക്കണം ഫോണ്, സൈലൻ്റ് ആക്കിയിട്ട് അവിടെ വെക്കണം. എന്നിട്ട് 1.5 മണിക്കൂർ 30 പേർക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് കേട്ടുകൊടുക്കാൻ തയ്യാറായാൽ പറയുന്നത് പോലെയാണ് കേൾക്കൽ. പറയലും കേൾക്കലും ഒരുപോലെയാകുന്നു. പിന്നെ ഞാൻ സ്ത്രീകളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിടത്തും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, താല്പര്യങ്ങളെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ, നമ്മൾ ചിലപ്പം പറയും ചില ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്,
ബാല്യ കൈപ്പുണ്യാണ് എന്ന് പറയും. ചില ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയാൽ കുഞ്ഞാമിനെ ചമ്മന്തി അരച്ചാൽ ഏയ് എന്തോ ഒരു ടേസ്റ്റ്, ആ കഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോകും, നല്ല കൈപ്പുണ്യാണ് എന്ന് പറയും. കയ്യിനല്ല സത്യത്തിൽ പുണ്യമുള്ളത്, പിന്നെ മനസ്സിനാണ് പുണ്യമുള്ളത്. രാത്രി 7 മണിയായിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. പടച്ചോനെ എൻ്റെ പുതിയാപ്പിള വരല്ല അല്ലാ, 9 മണിയാവുമ്പോഴേക്ക് റബ്ബേ എൻ്റെ പുതിയാപ്പിളക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ രുചിയുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് തിന്നുമ്പോൾ ചോദിക്കും, അല്ല ആമിനോ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് ഇജനല്ലേ എന്ന് ചോദിക്കും. കയ്യിനല്ല പുണ്യം, മനസ്സിനാണ്. ഭക്ഷണത്തിൽ മനസ്സ് അരച്ച് ചേർക്കണം. ഭക്ഷണത്തിൽ അല്ലോ നേരെ 8 ആയി, 9 മണിയാകുമ്പോത്തിന് ആ പണ്ടർക്കാലം വരും, ചപ്പാത്തി ഇല്ലെങ്കിൽ പടച്ചോനെ എൻ്റെ പെരേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചുങ്ങാണ്ട് കുത്തി കലക്കിയ ചപ്പാത്തി ആണെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല, അത് തിന്നിട്ടൊരു സ്നേഹവും ഉണ്ടാവില്ല. ഭക്ഷണത്തിലൂടെയാണ് സ്നേഹം നൽകേണ്ടത്, അതിന് ഭക്ഷണത്തിൽ മനസ്സ് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിലെ മനസ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കഴിക്കാനുള്ള ആൾ ആരാണോ അവരെ മനസ്സിൽ കാണണം, എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ ഭക്ഷണത്തിലൂടെ സ്നേഹം നൽകാനും സ്നേഹം വാങ്ങാനും യഥാർത്ഥത്തിൽ കഴിയണം. ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കൽ ആരാന്നറിയ, നിങ്ങൾ പള്ളിക്കത്തെ മൂലിയന്മാരാ. നേരത്തെ പറഞ്ഞമാതിരി അസൂയണ്ട ഒരു കാര്യമില്ല. എന്താ കാരണം, അടുത്ത വ്യാഴാഴ്ച മൂലർക്ക് ചിലവാണെങ്കിൽ ഈ തിങ്കളാഴ്ച മുതൽ പെരക്കാരിങ്ങനെ ആലോചിക്കൽ തുടങ്ങും, അല്ലാ വ്യാഴാഴ്ച മുന്ന് പള്ളിക്കത്തെ മൂലിയുടെ ചിലവാണല്ലോ. ചൊവ്വാഴ്ച ആലോചിക്കും, ബുധനാഴ്ച ആലോചിക്കും, അങ്ങനെ ആലോചിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമായതുകൊണ്ടാണ് അതിന് രുചിയുണ്ടായതിൻ്റെ കാരണം. ഇതിപ്പോൾ 9 മണിക്ക് ചപ്പാത്തിയും തക്കാളിക്കറിയും വേണം എന്നത് 8:55 ആലോചിക്കണതന്നെ. എന്നിട്ട് മൂപ്പരെ മീശ പേടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഇല്ലെങ്കിൽ മൂപ്പര് വിറപ്പിക്കും, അത് പേടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിനെങ്ങനെ രുചി ഉണ്ടാകുക, അത് കഴിച്ചാൽ എങ്ങനെ സ്നേഹം ഉണ്ടാകുക, ഇതാണ് പ്രശ്നം. അപ്പോൾ ഭക്ഷണത്തിലൂടെയാണ് ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ മനസ്സ് അതിലിങ്ങോട്ട് അടിച്ച് ചേർക്കണം, എന്നിട്ടാണ് കൊടുക്കണം. നമ്മൾ പറയല്ലോ പെണ്ണുങ്ങളോടെ കൂടുതൽ കാലം നിന്നാൽ കൈവശം കുടുങ്ങിയതാണ് എന്ന് പറയും. നമ്മൾ പെണ്ണുങ്ങളോടെ തോനെക്കാലം നിന്ന് എന്ത് പറയും, കൈവശം കുടുങ്ങിയതാണ് എന്ന് പറയും. എന്താ സംഭവം, പെണ്ണുങ്ങളോട് ഒരുപാട് കാലം നിന്നാൽ ഇവിടെ എന്നും നിന്നോട്ടേ എന്ന് കരുതിങ്ങാണ്ട് ഓരോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതന്നെ കാരണം. എന്നും ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയാണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് നിന്നാൽ പിന്നെ ഇന്നും അവിടെ തന്നെ നിൽക്കാൻ തോന്നും, അതന്നെ പ്രശ്നം. അത് പെരയിലുള്ള പെണ്ണ് പരീക്ഷിച്ചാൽ മതി, എന്നാൽ പിന്നെ മൂപ്പര് ഹോട്ടലിൽ നിന്ന് നിന്നൂല, എങ്ങനെയും പെരേക്കന്നെ എത്തും തന്നെ. ഇതിനെയാണ് യഥാർത്ഥത്തിൽ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അപ്പം കൈപ്പുണ്യത്തോടുകൂടെയുള്ള ഭക്ഷണം കൊടുക്കാനും സ്ത്രീകൾക്കും കഴിയണം. സംസാരിക്കാനും സംസാരം കേൾക്കാനുള്ള മനസ്സ് പുരുഷന്മാർക്കും ഉണ്ടെങ്കിൽ കുടുംബജീവിതം റാഹത്തായി. ഒന്നിന് റഹ്മത്ത് എന്ന് പറയും, മറ്റൊന്നിന് മവദ്ദത്ത് എന്ന് പറയും. ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലക്കും, നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് അസ്വാജൻ ഇണകളെ. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും, അതിനുവേണ്ടി നിങ്ങൾക്കിടയിൽ അവൻ ആക്കിയിരിക്കുന്നു. മവദ്ദത്തൻ, മവദ്ദത്ത് എന്ന ഗുണത്തെയും. വറഹ്മത്തൻ, റഹ്മത്ത് എന്ന ഗുണത്തെയും. ഒന്നിന് മവദ്ദത്ത് എന്നാണ് പറയാം, മറ്റതിന് റഹ്മത്ത് എന്നാണ് പറയാം. രണ്ടും രണ്ടു കൂട്ടരും അനുഭവിക്കാനുള്ളതാണെങ്കിലും മവദ്ദത്ത് പുരുഷനിൽ നിന്ന് സ്ത്രീക്ക് അനുഭവിക്കാനുള്ളതും റഹ്മത്ത് സ്ത്രീയിൽ നിന്ന് പുരുഷന് അനുഭവിക്കാനുള്ളതുമാണ്. മവദ്ദത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം സംസാരത്തിലെ സ്നേഹമാണ്. റഹ്മത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഭക്ഷണത്തിനാകുന്നു. അള്ളാഹു നാഫിയായ ഇൽമ് തരട്ടെ, നമ്മളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ.